Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى بدين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى بإيماني يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا حبيبك خير وللخلق كلهم كرم كي تجلي دکھا میرے مولا مجھے بھی مدینہ بلا میرے مولا ہر وقت تصور میں مدینے کی گلی ہو اور یاد مصطفیٰ صلی اللہ علیہ وسلم میرے دل میں بھی ہو دنیا کا سب سے مشکل کام
مدینے سے واپس آنا جنت کی ہوا ہے آتی ہے بیٹا ہو مسجد نبوی میں تو زندہ ہے واللہ تو زندہ ہے واللہ میرے چشم عالم سے چپ جانے والے قیامت کے دن سب اپنے اپنے ہوں گے لیکن میرے سرکار صلی اللہ علیہ وسلم ہم سب کے ہوں گے. سروادرنیرایا പണ്ഡിതന്മാർ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങൾ ഉമ്മപ്പെങ്ങന്മാർ നമ്മുടെ ഈ പരിപാടിയെ ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവാസികളും അല്ലാത്തവരുമായ സുഹൃത്തുക്കൾ, അസ്റഫുൽ ഖൽക്ക് സയ്യിദുൽ വറ റഹ്മത്തുൽ ലിൽആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല, എൻ്റെ കർണാടകയിൽ മാത്രമല്ല, ഇന്ത്യയുടെ അകത്തും പുറത്തും വിദേശ രാഷ്ട്രങ്ങളിൽ അറബികളുടെ വീടുകളിലും പാലസുകളിൽ ഉൾപ്പെടെ വ്യത്യസ്തമായ രീതിയിൽ നബിദിന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ നാട്ടിൽ സംഘടിപ്പിച്ചിട്ടുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സദസ്സിലാണ് നാം ഉള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടം കൊണ്ട് ധന്യമായ മജ്ലിസായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ധാരാളം ഇഷ്ഖ് വെക്കുകയും മഹബ്ബത്ത് വെക്കുകയും അതുവഴി ധാരാളം സ്വലാത്തുകൾ ചൊല്ലി വർദ്ധിപ്പിച്ച് മരിക്കുന്നതിന് മുമ്പായി ഒരുപാട് പ്രാവശ്യം സ്വപ്നത്തിൽ ആ പൂമുഖം കണ്ട് ആസ്വദിക്കാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നമ്മുടെ കുട്ടികളുടെ പരിപാടികളും മറ്റുമൊക്കെ ഇവിടെ നടന്നു. ഇനി ഇതിനുശേഷം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് തങ്ങളിൽ ലയിപ്പിച്ച് നമ്മയെല്ലാം മദീനയിലേക്ക് എത്തിക്കുന്ന മഹത്തായ ബുർദ മജ്ലിസും മറ്റുമൊക്കെ ഇവിടെ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ വിനീതന്റെ കൂടെ മർക്കസിൽ കൂടെ പഠിച്ചിരുന്ന ഈ നാട്ടുകാരനായ പ്രിയ സ്നേഹിതൻ റഷീദ് സഖാഫി വളരെയധികം നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ മംഗലാപുരത്തടുത്ത്
മോണ്ടുഗോളി എന്ന പ്രദേശത്ത് പ്രഭാഷണം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നതാണ്. ഇനി ഇന്നത്തെ പ്രഭാഷണം കഴിഞ്ഞ് നാളെ ചെറുവത്തൂർ പരിസരത്ത് ചെറുപുഴ എന്ന സ്ഥലത്താണ് പരിപാടിയുള്ളത്. അപ്പൊ ഇൻഷാല്ലാഹ് നമുക്ക് ഒരൽപ്പനേരം സംസാരിക്കാം. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസൊക്കെ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം മനുഷ്യ വിഭാഗം മാത്രമല്ല, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് തന്നെ വലിയ അനുഗ്രഹമായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം നിയോഗിച്ചിട്ടുള്ളത് എന്നാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. മഴ പെയ്യുമ്പോൾ ഉള്ള സൗകര്യം ഒപ്പിച്ച് ഒന്ന് കഴിവിന്റെ പരമാവധി കസേരക്ക ഒന്ന് അടുപ്പിച്ച്, ഇതിപ്പോ ഇന്നലത്തെ മഴ കണ്ടപ്പോഴായിരിക്കും ഈ മുകളിൽ ഇങ്ങനെ ആണോ? ഇപ്പൊ പഴയ കാലം പോലെയല്ല, ഏത് സമയത്ത് മഴ പെയ്യൂന്ന് പറയാൻ പറ്റൂല. മഴ പെയ്യേണ്ടുന്ന സമയത്തൊന്നും മഴ പെയ്യുന്നില്ല, മഴ പിന്നെ പെയ്യാതിരിക്കുന്ന സമയത്താണ് മഴ പെയ്യുക. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ മഴ പെയ്യുമ്പോഴേക്ക് നമ്മൾ നനഞ്ഞു പോകൂന്ന് പേടിച്ച് എണീറ്റ് പോകലല്ല ഈമാൻ. ഉള്ള സൗകര്യം ഒന്ന് ഇടയിലൊക്കെ ഇങ്ങനെ കസേരകളൊക്കെ ഒന്ന് വെച്ച് നിങ്ങളെ ദേഹത്ത് മഴ കൊള്ളാതിരിക്കണം എന്ന് കരുതുമ്പോ ഇവർ ഈ ബോക്സിന് മഴ കൊള്ളാതിരിക്കണമെന്നാണ് അവർ ചിന്തിക്കുന്നത്. ലൈവ് കാണിക്കുന്നവര് അതിന് വെള്ളം ഇറ്റരുത്. സ്ത്രീകളെ ഭാഗത്തുള്ള കഥ എന്താണെന്ന് അള്ളാഹ്ക്കറിയാം. എന്നാ പിന്നെ അവര് ഞങ്ങളെക്കാളൊക്കെ വലിയ ഈമാനുള്ളവരായതുകൊണ്ട് മഴ പെയ്താലും അവർ നനഞ്ഞിട്ടങ്ങ് വാത കേൾക്കും. അള്ളാഹു തആല അവർക്കൊക്കെ നല്ല ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാനിവിടെ വന്നപ്പോ സംഘാടകർ പറഞ്ഞു ഒരുപാട് സ്ത്രീകൾ പുരുഷന്മാരെക്കാളും സ്ത്രീകൾ എമ്പാടുമുണ്ട് എന്ന്. നമ്മുടെ ഏത് മതവിജ്ഞാന വേദികളും മറ്റൊന്നും നോക്കാതെ അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമ് പഠിക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ വേറെ ഒരു താല്പര്യവും സ്ത്രീകൾക്കുണ്ടാവൂല. നമ്മിൽ ചിലപ്പോ പല താല്പര്യവും മാനിച്ച് ചിലപ്പോ വരും ചിലപ്പോ വരാതിരിക്കും. സ്ത്രീകൾ അങ്ങനെയല്ല, അവർക്കതൊന്നും ആവശ്യമില്ല. അവർക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്ന മജ്ലിസാണ്, അവരവിടെ കാണും. പിന്നെ അതിന്റെ പിന്നിൽ അവർക്ക് വേറൊന്നുമില്ല, തങ്ങളെ കുറിച്ച് പറയുന്നത് കേൾക്കണം, അത് ജീവിതത്തിൽ പകർത്തണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗത്തിലെത്തണം. അള്ളാഹു തആല അവർക്കും നമുക്കുമൊക്കെ ജീവിതത്തിൽ ഉടനീളം സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ മനുഷ്യ വിഭാഗം മാത്രമല്ല, എല്ലാ വിഭാഗം മൃഗങ്ങൾ ഇതര ജീവജാലങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെയധികം പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്, നിരവധി തെളിവുകൾ പറയാനുണ്ട്. ഒരിക്കൽ സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദസ്സിലായിരുന്നു. അള്ളാന്റെ തീരുമാനമാണ് ഇങ്ങനെ, ഇതുവരെ മഴയില്ല. നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാ തീരുമാനിച്ച എത്ര കണ്ട് ഈമാൻ ഉണ്ട് എന്ന് നോക്കാന്ന് കരുതിയിട്ട്. ഇതുവരെ മഴ പെയ്തില്ല, എന്നാ ഇപ്പൊ മഴ പെയ്യാൻ തുടങ്ങി. പരിപാടി തുടങ്ങുമ്പോ എന്താ അങ്ങനെ? അത് പരീക്ഷിക്കാൻ തന്നെയാണ്. നിങ്ങൾ പറയും മൊയ്ലാർ എങ്ങക്ക് എന്ത് വേണമെങ്കിലും പറയാം, അങ്ങക്ക് മുകളിലൊക്കെ ഇത് എടുക്കണമല്ലോ, നനഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അവിടെ വെള്ളം ഇറ്റുന്നുണ്ടോ?
അതിന്റെ ഇടയിൽ വെള്ളം ഇറ്റുന്നുണ്ടോ? ഇരിക്കുന്നിടത്ത് ഉണ്ടോ? ഞാൻ പറഞ്ഞിട്ടിട്ടണ്ട, ഇട്ടുന്നില്ലല്ലോ. മനുഷ്യന് പിടുത്തം വിട്ട പോക്കാണല്ലോ മനുഷ്യന്റെ പോക്ക്. അപ്പൊ അതുകൊണ്ടാണ് മഴക്ക് പോലും സമയമില്ലാതെ ആയിപ്പോയി. ഏതായാലും ഈ മഴ കൊണ്ട് നമുക്ക് ഖൈറുണ്ടെങ്കിൽ നമുക്കത് വേണ്ട എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഈ മഴ കൊണ്ട് ഖൈർ ഇല്ല എങ്കിൽ അള്ളാഹുവിന് അറിയാമല്ലോ ഖൈർ ഇല്ല എന്ന്. അല്ലാഹു തആല അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് വേണ്ട കാര്യം നമുക്ക് അള്ളാഹു തആല ചെയ്തു തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തിന്റെ ഇടയിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് ബനു ഗോത്രത്തിൽപ്പെട്ട ഒരു അറബിയായ മനുഷ്യൻ ആ വഴിയിൽ വരികയാണ്. അറബിയായ മനുഷ്യൻ ആ സദസ്സിലേക്ക് കടന്നു വരുന്നത് ഖദ് സ്വാദ ലബ്ബൻ, ഒരു ഉടുമ്പിനെ വേട്ടയാടിയിട്ടാണ്. അങ്ങനെ ആ വേട്ടയാടിയ ഉടുമ്പിനെ തന്റെ കയ്യിൽ പിടിച്ച് ഈ അറബിയായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് വരികയാണ്. ആ വഴിയിൽ വരാൻ കാരണം അതിനെ ചുട്ട് വേവിച്ച് തിന്നാനാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു സംഘത്തെ കാണാനിടയായി. ഈ വലിയ സംഘത്തെ കണ്ടപ്പോ ഈ അറബിയായ മനുഷ്യൻ ആ സദസ്സിലിരിക്കുന്നവരോട് ചോദിച്ചു, മാഹാദാ, എന്താണിത്, ഇങ്ങനെയൊരു സംഘമം ഇവിടെ? ആ സ്വഹാബത്ത് അറബിയായ മനുഷ്യനോട് പറയുകയാണ്, ഹാദല്ലദീ യുദ്ക്കറു അന്നഹു നബീ, ഈ സദസ്സിൽ ഇടയിലിരിക്കുന്നവരാരാണെന്നറിയാമോ? ഇവരാണ് നബി എന്ന് പറയപ്പെടുന്നവർ. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുകയാണ്. ആ പറഞ്ഞത് അറബിയായ മനുഷ്യനങ്ങ് കേട്ടപ്പോൾ ആ അറബിയായ മനുഷ്യൻ അവിടുന്ന് പറയാണ്, എന്നാൽ ലാത്ത തന്നെയാണ് സത്യം, ഉസ്സ തന്നെയാണ് സത്യം. ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളത് ഈ മനുഷ്യനോടാണ്. ലാത്ത ഉസ്സ എന്ന് പറഞ്ഞാൽ അന്നത്തെ ആരാധ്യ വസ്തുക്കളാണിരുന്നു. ആ ആരാധ്യ വസ്തുക്കളെ കൊണ്ട് സത്യം ചെയ്തിട്ട് അറബിയായ മനുഷ്യൻ പറയാണ്, എന്നാൽ അവർ തന്നെയാണ് സത്യം, എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളത് ഈ മനുഷ്യനോടാണ്. ലോകനേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. എന്നിട്ട് അറബിയായ മനുഷ്യൻ പറഞ്ഞു, അതാ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ ഈ നബിയാണെന്ന് പറയപ്പെടുന്ന ഇവർ നബിയാണെന്ന് ഞാൻ അംഗീകരിക്കണമെങ്കിൽ ആരാധിക്കുന്നതിന് അർഹൻ അല്ലാഹു മാത്രമാണ്, ആരാധിക്കപ്പെടാൻ അർഹൻ അല്ലാഹു മാത്രമാണ് എന്ന് ഞാൻ അംഗീകരിക്കണമെങ്കിൽ, വിശ്വസിക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. എന്താണ്?
അഅറാബിയായ മനുഷ്യൻ പറയാണ്, എന്റെ കയ്യിലുള്ള ഞാനിപ്പോൾ വേട്ടയാടി കൊണ്ടുവന്ന ഈ ഉടുമ്പുണ്ടല്ലോ, ഈ ഉടുമ്പ് വിശ്വസിക്കണോ? അല്ലാഹുവിനെ കൊണ്ടും ഈ കാണുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ കൊണ്ട് ഞാൻ വേട്ടയാടി കൊണ്ടുവന്ന ഈ ഉടുമ്പ് വിശ്വസിക്കണം ആദ്യമായി, എന്നാൽ പിന്നെ ഞാൻ വിശ്വസിക്കും, അല്ലാത്ത കാലത്തോളം ഞാൻ വിശ്വസിക്കുകയില്ല. ആ ഉടുമ്പ് വിശ്വസിക്കാത്ത കാലത്തോളം ഞാൻ വിശ്വസിക്കുകയില്ല. ഇത് കേട്ട ായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള ഉടുമ്പിനെ വിളിക്കുകയാണ്, അല്ലയോ ഉടുമ്പേ. ഉടുമ്പിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് അഭിസംബോധനം ചെയ്യുകയാണ്. ഒരു മനുഷ്യന്റെ സംസാരം എങ്ങനെയാണോ ആ രൂപത്തിൽ ഈ ഉടുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചപ്പോഴേക്ക് അത് കേട്ട് ഉടുമ്പ് ഒരു നല്ല അറബിയായ മനുഷ്യൻ സംസാരിക്കുന്ന ശൈലിയിൽ ജനങ്ങളെല്ലാവരും കേൾക്കുന്ന രൂപത്തിൽ ആ സദസ്സിൽ ഒരുമിച്ചുകൂടിയ സ്വഹാബത്ത് അത് കേട്ടു. അതുപോലെ തന്നെ ഈ ഒരു കാര്യം ആവശ്യപ്പെട്ട ഈ അറബിയായ മനുഷ്യൻ അത് കേട്ടു. ആ ഉടുമ്പ് നല്ലൊരു അറബിയായ മനുഷ്യൻ സംസാരിക്കുന്ന ശൈലിയിൽ തന്നെ ഉടുമ്പ് മറുപടി നൽകുകയാണ്, ലബ്ബൈക വസഅദൈക യാ സൈനമൻ വാഫൽ ഖിയാമ. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള ഉടുമ്പിനെ വിളിച്ചപ്പോ ആ ഉടുമ്പ് മറുപടി നൽകുകയാണ്, ലബ്ബൈക വസഅദൈക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളി കേട്ടു, മറുപടി നൽകി. ഈ പ്രതികരണം കേട്ട ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള ഉടുമ്പിനോട് ചോദിക്കുകയാണ്, മൻ തഅബ്ദു യാ ലബ്ബ്, അല്ലയോ ഉടുമ്പേ, നീ ആരെയാണ് ആരാധിക്കുന്നത്? ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് എത്രയാ ഉടുമ്പിനെ കാണാൻ സാധിക്കുന്നത്? നമ്മൾ ഇന്ന് വരെ ഉടുമ്പിനോട് സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ചാൽ തന്നെ, ഉടുമ്പിനെ വിളിച്ചാൽ തന്നെ ഉടുമ്പ് പ്രതികരിക്കുന്നത് നമുക്ക് കേൾക്കാനാകുമോ? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിളിച്ചപ്പോഴേക്ക് പ്രതികരണം കിട്ടിയ ഉടനെ ഈ ഉടുമ്പിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അല്ല ഉടുമ്പേ, നീ ആരെയാണ് ആരാധിക്കുന്നത്? അപ്പോഴാണ് ഖാല, നല്ലൊരു അറബിയായ മനുഷ്യന്റെ ശൈലിയിലാണ് ഉടുമ്പ് മറുപടി നൽകുന്നത്. എന്താണ് മറുപടി? അല്ലദീ ഫിസ്സമാഇ അർശുഹു വഫിൽ അർളി സുൽത്താനുഹു വഫിൽ ബഹരി സബീലുഹു വഫിൽ ജന്നത്തി റഹ്മത്തുഹു വഫിൻ നാരി ഇഖാബുഹു. ഞാൻ ആരാധിക്കുന്നത് ഒരു റബ്ബിനെയാണ്, ആ റബ്ബിന്റെ നിയന്ത്രണത്തിലാണ് റബ്ബിന്റെ അർശുള്ളത്, അതുപോലെ തന്നെ ആ റബ്ബിന്റെ അധികാരത്തിലാണ് ഭൂമിയുള്ളത്, അതുപോലെ തന്നെ റബ്ബിന്റെ നിയന്ത്രണത്തിലാണ് കടലുള്ളത്, ആ റബ്ബിന്റെ അനുഗ്രഹം സ്വർഗത്തിലാണ്, സ്വർഗത്തിലുള്ളത് റബ്ബിന്റെ അനുഗ്രഹമാണ്, നരകത്തിലുള്ളത് റബ്ബിന്റെ ശിക്ഷയാണ്. ഇങ്ങനെയെല്ലാം അല്ലാഹുവിലേക്ക് ചേർത്തിയിട്ട് വ്യത്യസ്തമായ ശൈലിയിൽ മറുപടി നൽകി.
അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമതായി ചോദിക്കുകയാണ്, എന്നാൽ ഉടുമ്പേ നീ ആരാധിക്കുന്നത് അല്ലാഹുവിനെയാണെങ്കിൽ നിന്നോട് ചോദിക്കാനുണ്ട്, ഫമൻ അനയാ ലബ്ബ്, എന്നാൽ പിന്നെ ഞാൻ ആരാണ് ഉടുമ്പേ? ഇത് കേട്ടപ്പോഴേക്ക് ഉടുമ്പ് മറുപടി നൽകുകയാണ്, റസൂലു റബ്ബിൽ ആലമീൻ വഖാതിമുൻ നബിയീൻ, ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബില്ലയോ, ആ റബ്ബിന്റെ തിരുദൂതരാണ് നബിയെ അങ്ങ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖാതിമുൻ നബിയീൻ, സർവ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകരാണ് അങ്ങ്. ഒരു മനുഷ്യന്റെ ശൈലിയിൽ ഉടുമ്പ് പ്രതികരിക്കുകയാണ്. എന്നിട്ടാ ഉടുമ്പ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളോട് പറയുകയാണ്, വഖദ് അഫ്ലഹ മൻ സദ്ദഖക, നബിയെ തങ്ങളെ വിശ്വസിച്ചവൻ തീർച്ചയായും വിജയിച്ചിരിക്കുകയാണ്. വഖദ് ഖാബ മൻ കദ്ദബക, തങ്ങളെ കളവാക്കി നടന്നവൻ ആരാണോ അവൻ തീർച്ചയായും പരാജയപ്പെട്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ അഅ്റാബിയായ മനുഷ്യനെ ഒന്ന് തോണ്ടിയതുപോലെയില്ലേ ഇത്? കാരണം കളവാക്കിയത് അഅ്റാബിയായ മനുഷ്യനല്ലേ? ആ അഅ്റാബിയായ മനുഷ്യൻ വേട്ടയാടിയ ഉടുമ്പല്ലേ അത്? ആ ഉടുമ്പിൽ നിന്ന് ഇങ്ങനെയൊരു മറുപടി കേട്ടപ്പോൾ ഈ അഅ്റാബിയായ മനുഷ്യൻ പറയുകയാണ്, നബിയേ, ഇക്കണ്ട കാലം വരെ ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടായത് തങ്ങളോടാണ്. ഈ ഉടുമ്പിന്റെ പ്രതികരണം കേട്ടതിന് ശേഷം ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. ഉടൻ തന്നെ ഷഹാദത്ത് കലിമ ഉരുവിടുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാധിക്കപ്പെടാൻ അർഹൻ അല്ലാഹു മാത്രമാണെന്ന് ഞാൻ അംഗീകരിക്കുകയാണ്. അങ്ങ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. സുഹൃത്തുക്കളെ, എന്തിനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്? ഈ സംഭവം പറയാനുണ്ടായ കാരണം, ലോകത്തുള്ള മനുഷ്യർ മാത്രമല്ല മൃഗങ്ങൾ പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തു. ആർക്കാണ് ലോകത്ത് ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാത്തത്? തങ്ങളോട് ബന്ധം സ്ഥാപിക്കാത്തവർ ആരാണ്? കേവലം ജീവികളല്ല, ജീവനുള്ള വസ്തുക്കളല്ല, ജീവനില്ലാത്ത അചേതന വസ്തുക്കൾ പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തത്. നിരവധി സംഭവങ്ങൾ പറയാനുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്രയും അധികം സ്നേഹിച്ച ഒരാളെ നമുക്ക് വേറെ കാണാൻ കഴിയില്ല. മക്കയിൽ പ്രയാസം നേരിടേണ്ടി വന്നപ്പോൾ ഹബീബായ തങ്ങളെ കൂടെ പ്രയാസം നേരിട്ട മഹാനാണ്. അവസാനം അള്ളാഹുവിന്റെ ഓർഡർ വന്നപ്പോ ആ മക്ക വിട്ട് മദീനയിലേക്ക് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പോകാൻ ഒരുങ്ങുമ്പോ അസ്സുഹബത്തു യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ഒറ്റക്ക് പോയാൽ പറ്റൂല, തങ്ങളെ കൂടെ ഞാനുണ്ട് നബിയേ.
സ്വന്തം നാട് വിട്ട്, കുടുംബം വിട്ട്, ജനത വിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ മദീനയിലേക്ക് പോയ മാനാണ്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പല സ്വഹാബത്തും അവരുടെ സമ്പത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാചകം അറിയാമോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചതുപോലെ വേറെ ഒരാളുടെ സമ്പത്തും എനിക്ക് ഉപകരിച്ചില്ല. ഇത് കേട്ടപ്പോഴേക്ക് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയാണ്, നബിയേ, ഞാനും എന്റെ സമ്പത്തും അങ്ങേക്കുള്ളതല്ലയോ? അത് പറയേണ്ടുന്ന ആവശ്യമുണ്ടോ? അവസാനം അല്ലൗമാക്കുമൽ തുലക്കും ദീനക്കും വാതുമം തുഅലൈക്കും നിഅമതി വറദീതുലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്ത് അവതീർണമായപ്പോ ആ ആയത്തിൽ പറയുന്ന കാര്യം എന്താണ്? അത് പരിശുദ്ധ ഇസ്ലാമിന്റെ പൂർത്തീകരണത്തെ കുറിച്ച് പരാമർശിക്കുകയാണ്. ഈ ദിവസം അക്മൽ തുലക്കും ദീനക്കും, നിങ്ങളുടെ ദീനിനെ ഞാൻ നിങ്ങൾക്ക് സമ്പൂർണമാക്കി ഇരിക്കുകയാണ്. വാതുമം തുഅലൈക്കും നിഅമതി, നിങ്ങളുടെ മേൽ എന്റെ അനുഗ്രഹത്തെ ഞാൻ പൂർത്തീകരിച്ചിരിക്കുകയാണ്. വറദീതുലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്, പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. ഈ ആയത്ത് ഇസ്ലാമിന്റെ പൂർത്തീകരണത്തെ വിവരിക്കുന്ന ആയത്ത്. അവതീർണമായപ്പോ സ്വഹാബത്ത് കേട്ട ഉടൻ സന്തോഷത്തോടെ ചിരിച്ചുപോയി. കാരണം ഇസ്ലാമിന്റെ പൂർത്തീകരണം അല്ലാഹുവിൽ നിന്നുള്ളൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം കേട്ടപ്പോഴേക്ക് സ്വഹാബത്ത് മുഴുവനും സന്തോഷത്തോടെ ആഹ്ലാദം പ്രകടിപ്പിച്ച് ചിരിക്കുകയാണ്. കൂട്ടത്തിൽ ഒരു സ്വഹാബി കരയുകയാണ്. ആ സ്വഹാബി ആരാണെന്നറിയാമോ ഉമ്മമാരെ? അത് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മറ്റു സ്വഹാബത്ത് ചിരിക്കുന്നതിന്റെ ഇടയിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരയുന്ന രംഗം സ്വഹാബത്ത് കണ്ടപ്പോ സ്വഹാബത്ത് ചോദിച്ചു, യാ അബൂബക്കർ, അബൂബക്കർ തങ്ങളെ, എന്തേ ഇസ്ലാമിന്റെ പൂർത്തീകരണം എന്നതൊരു സന്തോഷിക്കേണ്ടുന്ന കാര്യമല്ലേ? അതുകൊണ്ടല്ലേ ഞങ്ങളൊക്കെ സന്തോഷിക്കുന്നത്? കൂട്ടത്തിൽ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എത്ര കണ്ട് ദിശാബോധമുള്ള മഹാനായിരുന്നു എന്നതിന് പണ്ഡിതന്മാരുദ്ധരിക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്നാണിത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനോട് പറയാണ്, ഓ സ്വഹാബത്തേ, ഈ ആയത്ത് അവതീർണമായപ്പോ നിങ്ങൾ ആരും കാണാത്ത ഒരു കാര്യം ഞാൻ മുന്നിൽ കാണുകയാണ്. ഇസ്ലാമിന്റെ പൂർത്തീകരണം എന്നത് ഒരു പൂർത്തീകരണമാണ്. എന്നാൽ ഏതൊരു പൂർത്തീകരണത്തിന് ശേഷം ഒരു കുറവ് വരാതിരിക്കില്ല, ഒരു നഷ്ടം വരാതിരിക്കില്ല. ഇവിടെ ഇസ്ലാമിന്റെ പൂർത്തീകരണം നടക്കുമ്പോൾ ഞാൻ കാണുന്ന കുറവും ഞാൻ കാണുന്ന നഷ്ടം എന്താണ്? അത് വഫാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്താണ്. ഇസ്ലാം സമ്പൂർണമായി എന്ന് പറഞ്ഞാൽ ലോക നേതാവിന്റെ വഫാത്ത് അടുത്തു എന്നാണ്. അത് ഓർത്തുകൊണ്ടാണ് സ്വഹാബത്തെ ഞാൻ കരയാനുണ്ടായ കാരണോ. ആ വഫാത്തിന്റെ രംഗം വളരെ വേദനാജനകമാണ്. എത്രയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ 12 ലോകത്തോട് വിട പറയുമ്പോൾ
നാലു പ്രത്യേകതകളാണ് റബീഉൽ അവ്വല് പന്ത്രണ്ടിനുള്ളത്. അതിൽ ഒരു പ്രത്യേകത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് അന്നാണ്. രണ്ടാമത്തെ പ്രത്യേകതയോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സായപ്പോൾ നുബുവത്ത് കിട്ടിയല്ലോ. ആ വഹീന തുടക്കം കുറിച്ചത് റബീഉൽ അവ്വല് പന്ത്രണ്ടിനാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാസം നേരിട്ടപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയല്ലോ, അത് റബീഉൽ അവ്വല് പന്ത്രണ്ടിനാണ് മദീനയിലെത്തുന്നത്. ആ റബീഉൽ അവ്വല് പന്ത്രണ്ടിന് മദീനയിലെത്തിയപ്പോ മദീനയിൽ വരവേൽക്കാൻ കാത്തുനിന്ന സ്വഹാബത്ത് ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയത്തിൽ വദാഇ വജബ ശുക്രു അലൈന മദാഅ ലില്ലാഹി ദാഅ. ആ വരികൾ പാടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കുന്നത്. അത് റബീഉൽ അവ്വല് പന്ത്രണ്ടിനാണ്. ഇനി നാലാമത്തെ സംഭവം എന്താണ്? ലോക നേതാവ് വഫാത്താകുന്നത് റബീഉൽ അവ്വല് പന്ത്രണ്ടിനാണ്. ആ റബീഉൽ അവ്വല് പന്ത്രണ്ട് അടുത്തപ്പോൾ അവസാന നിമിഷം സ്വന്തം ഭാര്യമാരുടെ കൂട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കൂടെയാണ് കഴിയാൻ ആഗ്രഹിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുറിയിൽ ഇരിക്കുമ്പോഴാണ് മദീനത്തെ പള്ളിയിൽ കരച്ചിൽ കേൾക്കുന്നു. ആരാണ് മദീനത്തെ പള്ളിയിൽ കരയുന്നത്? എന്റെ ചെറുപ്പക്കാരെ, ഈ പറയുന്ന കാര്യം ഉൾക്കൊള്ളണം. ഉമ്മ പെങ്ങന്മാരെ മനസ്സിലാക്കണം, മദീനത്തെ പള്ളിയിൽ കരയുന്നത് സ്വഹാബത്താണ്. ലോക നേതാവ് ലോകത്തോട് വിട പറയുന്ന രംഗം ഓർത്തുകൊണ്ട് കരയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തേ ആയിഷ, മദീനത്തെ പള്ളിയിൽ ഒരു കരച്ചിൽ കേൾക്കുകയാണല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്തിട്ടാണ് മദീന പള്ളിയിൽ ഒരുമിച്ചു കൂടിയ സ്വഹാബത്ത് കരയുന്നത്. ആ പറച്ചിലങ്ങ് കേട്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുറിയിൽ നിന്ന് പള്ളിയിലേക്ക് വരികയാണ്, സ്വഹാബത്ത് ഉള്ള ഭാഗത്തേക്ക് വരികയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായി നടത്തിയ പ്രഭാഷണമാണത്. ആ പ്രഭാഷണത്തില് ഈ ഉമ്മത്തുകളായ നമ്മെ ഓർത്ത് പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവിടെയാണ് ഈ ഉമ്മത്തിന് ആ നേതാവിനോട് എത്രമാത്രം കടപ്പാടുണ്ടെന്ന് മനസ്സിലാകുന്നത്. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ ഇഖ്വാനികളെ ഞാൻ കാണാൻ കൊതിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് കരയുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. ഇഷ്തഖ്തുലി ഇഖ്വാനി, എന്റെ ഇഖ്വാനികളെ കാണാൻ ഞാൻ കൊതിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് കരയുകയാണ് ഉമ്മ പെങ്ങന്മാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, ആ ഇഖ്വാനികളെ ഞങ്ങളല്ലയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ല, നിങ്ങൾ എന്റെ അസ്വഹാബാണ്, സ്വഹാബത്താണ്, നിങ്ങൾ എന്റെ ഇഖ്വാനികളല്ല. നിങ്ങളെ ഞാൻ നേരിൽ കണ്ടല്ലോ സ്വഹാബത്തെ,
നിങ്ങളും എന്നെ നേരിട്ട് കണ്ടുവല്ലോ. അതേ സമയത്ത് ഞാൻ കാണാൻ കൊതിച്ചത് ആരെയാണെന്നറിയാമോ? എന്റെ വഫാത്തിന് ശേഷം എന്നെ കാണാതെ എന്റെ വഫാത്തിന് ശേഷം വരുന്ന ഒരു വിഭാഗം മുസ്ലിമീങ്ങളില്ലയോ? അവർ എന്നെ കണ്ടില്ലല്ലോ. നിങ്ങൾ എന്നെ കണ്ടിട്ടല്ലേ ഇസ്ലാമിലേക്ക് വന്നത്? എന്നാൽ എന്നെ കാണാതെ ഇസ്ലാമിലേക്ക് വരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഈ ഉമ്മത്തുകളായ എന്നെയും നിങ്ങളെയും കാര്യം ഓർത്തിട്ടാണ് ലോക നേതാവ് ഇത് പറഞ്ഞിട്ട് കരയുന്നത്. അവരാണ് എന്റെ ഇഖ്വാനിങ്ങൾ, അവരെയാണ് ഞാൻ കാണാൻ കൊതിക്കുന്നത്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, സ്വഹാബത്തെ, ഏതായാലും നിങ്ങളെ ഞാൻ നേരിൽ കണ്ടതുപോലെ അവരെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് നേരിൽ കാണുകയില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യുമോ? ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു പോവുകയാണ്. എന്താണ് കാര്യമെന്നറിയാമോ? നിങ്ങൾക്ക് ഞാൻ നേരിൽ സലാം പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അവർ എന്റെ കാലത്ത് ജീവിച്ചവരല്ലാത്തത് കൊണ്ട് അവർക്ക് നേരിട്ട് എനിക്ക് സലാം പറയാൻ കഴിഞ്ഞിട്ടില്ല. സാരമില്ല, ഞാൻ വഫാത്തായാലും ഞാൻ ഇതാ വഫാത്താകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, എന്റെ സലാം ഒന്ന് പറയണേ. എനിക്ക് ശേഷം വരുന്ന, എന്നെ കാണാതെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന, എന്നെ കാണാതെ എന്നെ മഹബ്ബത്ത് വെക്കുന്ന ആ മുസ്ലിമീങ്ങൾക്ക് എന്റെ ഒരു സലാം പറയണേ. ആ സലാം ഏൽപ്പിച്ചിട്ടാണ് ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിട പറയുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവിടെയും പറയാനുണ്ട്, സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്, ഞാൻ കരുതി നിങ്ങൾക്ക് കുടിക്കാൻ ഒന്ന് കിട്ടിയപ്പോഴേക്ക് നിങ്ങൾ തങ്ങളെയും മറന്നു, സിദ്ദീഖ് റളിയല്ലാഹുവിനെയും മറന്നു. ഇല്ല, മറന്നിട്ടില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മദ്ഹ് പറയുന്ന സദസ്സാണ്. ആ സദസ്സിലുള്ള പാനീയത്തിന് വലിയ ശമനമുണ്ട് എന്നാണ് ഇമാം അല്ലാമ ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. ആയിരക്കണക്കിന് രോഗത്തിന് ശമനമാണ്. അപ്പൊ അതുകൊണ്ട് അത് കുടിക്കുമ്പോ ഒന്ന് തൊണ്ട ഉണക്കാൻ വേണ്ടി എന്ന നീയത്ത് കൊണ്ട് കുടിക്കണ്ട. അത് കുടിക്കുമ്പോ ഈ ശരീരത്തിൽ എന്ത് രോഗമുണ്ടോ, ശാരീരികവും മാനസികവുമായ രോഗം, ഞാൻ ഇവിടെ വന്നപ്പോഴും ഒരാള് ഭാര്യയുടെ മാനസിക രോഗം കാര്യം പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ശിഫാ നൽകട്ടെ. അപ്പൊ കുടിക്കുന്നവരൊക്കെ അതൊക്കെ മനസ്സിൽ കരുതി കുടിക്കുക, എന്നാൽ ആയിരം രോഗങ്ങൾക്ക് ശമനം കിട്ടും എന്നാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഈ സദസ്സിന്റെ ബഹുമാനം കൊണ്ട് ശിഫാ നൽകട്ടെ. പക്ഷെ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത്, എന്നാൽ അവിടെയും ഒരു കാര്യം പറയാനുണ്ട്, സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര കണ്ട് സ്നേഹിച്ചു. ചരിത്ര കിതാബുകളിൽ കാണാം, ജീവിതകാലം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു പോയി. എന്നാൽ ലമ്മാ ഹളറത്തുൽ വഫാത്ത്, മഹാനവരുകൾക്ക് വഫാത്ത് ആസന്നമായപ്പോ, ഖാല ലഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനോട് പറയുകയാണ്, ഓ സ്വഹാബത്തെ, ഇദാ മിത്തു, ഞാനങ്ങ് മരിച്ചാൽ, എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിച്ചാൽ, കഫൻ വസ്ത്രം കൊണ്ട് എന്നെ നിങ്ങൾ പൊതിഞ്ഞാൽ, എന്നിട്ടതാ മറവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കുമ്പോ, ഫഹ്മിലൂനീ, എന്നെ നിങ്ങൾ ചുമന്നുകൊണ്ടുപോകണം,
എവിടത്തേക്കാണ്? ജന്നത്തുൽ ബഖിയയിലേക്കല്ല. പിന്നെ എവിടെയാണ് എന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ടത്? ഹത്താ തഖിഫൂ ബിബാബിൽ ബൈത്തില്ലദി ഫീഹി ഖബറു നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഹബീബായ ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫ് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത്, അവിടത്തേക്കാണ് എന്റെ ഈ മയ്യിത്ത് കൊണ്ടുപോകേണ്ടത്. എന്നിട്ട് ഫഖിഫൂ ബിൽബാബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ വാതിലുണ്ടല്ലോ, ആ വാതിൽക്കൽ നിങ്ങൾ അവിടെ നിൽക്കണം. വഖൂലൂ, നിങ്ങൾ അവിടുന്ന് ഒരു സലാം പറയണം. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ മയ്യത്ത് അവിടെ വെച്ചിട്ട് നിങ്ങൾ ലോക നേതാവിനെ വിളിച്ചിട്ടൊരു സലാം പറയണം. എന്നിട്ട് നിങ്ങൾ ഹബീബായ തങ്ങളോട് പറയണം, ഹാദാ അബൂബക്കറിൻ യസ്തഇദിനു. നബിയേ, ഇത് അവിടുത്തെ ജീവിതകാലത്ത് തങ്ങളെ കൂടെയുണ്ടായിരുന്ന എല്ലാറ്റിനേക്കാളും തങ്ങളെ പരിഗണിച്ച് സർവസ്വവും തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയാണ്. നബിയെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് പെർമിഷൻ ചോദിക്കുകയാണ്, അകത്തേക്ക് കയറാൻ സമ്മതം ചോദിക്കുകയാണ്. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഇൻ ഉദിന ലകും വഫുതിഹൽ ബാബു, അങ്ങനെ റൗളാ ശരീഫിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് സമ്മതം കിട്ടിയാൽ ആ കവാടം തുറക്കപ്പെട്ടാൽ, അന്ന് ആ വാതിൽ അടക്കപ്പെട്ടതാണിരുന്നു. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, സമ്മതം കിട്ടിയിട്ട് ആ വാതിൽ അങ്ങ് തുറക്കപ്പെട്ടാൽ നിങ്ങളതാ എന്നെ പ്രവേശിപ്പിക്കണം. എന്നിട്ട് ഫദ്ഫിനൂനീ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് എന്നെയൊന്ന് മറവ് ചെയ്യണേ. കേവലം ജീവിതകാലത്ത് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നടക്കണമെന്ന് മോഹിച്ചവരല്ല അവര്. അതാണ് യഥാർത്ഥത്തിലുള്ള മഹബത്ത്, അതാണ് യഥാർത്ഥത്തിലുള്ള പ്രണയം. വഫാത്തായാലും തങ്ങളെ കൂടെ കിടക്കണമെന്ന് കൊതിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതങ്ങ് പറയുകയാണ്. അതാ പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ ആ മയ്യത്ത് കുളിപ്പിച്ചിട്ട് സ്വഹാബത്ത് ആ ശരീരം കൊണ്ടുപോവുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ അരികിൽ വെക്കുകയാണ്. എന്നിട്ട് മുത്തുനബി തങ്ങളോട് സ്വഹാബത്ത് പറയുകയാണ്, ഹാദാ അബൂബക്കരി യസ്തഅദിനു യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലയോ നബിയേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് വാതിൽക്കൽ നിൽക്കുന്നത്, അകത്തേക്ക് കയറാൻ സമ്മതം ചോദിക്കുകയാണ്. ഈ വാചകം അങ്ങ് ഉരുവിട്ടപ്പോഴേക്ക് അദാ സഖത്തൽ ഖുഫ്ലൂ, ഹബീബായ തങ്ങൾക്ക് വേണ്ടി അവിടുത്തെ പൂട്ടങ്ങ് തെറിച്ചുപോയി. ആറ് വന്ന് തുറന്നതല്ല,
സിദ്ദീഖിതങ്ങളുടെ പേര് പറയുമ്പോഴേക്ക് വാതിലിന്റെ ലോക്കങ്ങ് തെറിച്ചു പോകണമെങ്കിൽ ഹബീബായ തങ്ങൾക്കും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനും ഉള്ള ബന്ധം എത്രയാണെന്ന് പറയേണ്ടതുണ്ടോ കൂട്ടുകാരെ? ആ ലോക്കങ്ങ് തെറിച്ചു പോയി. എന്നിട്ടതാ വാതിലടക്കപ്പെട്ടതാടിരുന്നല്ലോ, ആ വാതിലങ്ങ് ഓട്ടോമാറ്റിക്കായി തുറന്നു കിട്ടുകയാണ്. ആരെങ്കിലും വന്ന് തള്ളിയതല്ല, ഒരു ലോക്കങ്ങ് തെറിച്ചു പോകാൻ ഒരു വാതിലങ്ങ് തുറന്നു കിട്ടാ, അത്രയും വലിയ ബന്ധമായിരുന്നു. അതേ അതാണ് ഞാൻ പറഞ്ഞത്, ജീവനില്ലാത്ത അചേതന വസ്തുക്കൾ പോലും ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി വഴങ്ങിക്കൊടുത്തു. ആ തങ്ങളുടെ താല്പര്യം മാനിച്ച് ആ തങ്ങളുടെ കൂട്ടുകാരനായ ഹബീബായ തങ്ങളുടെ സ്വഹാബത്തിൽ പ്രമുഖരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തെ അകത്തേക്ക് കയറ്റി കൊടുക്കാൻ ലോക്ക് വഴങ്ങിക്കൊടുക്കുകയാണ്, വാതില് തുറന്ന് കിട്ടുകയാണ്. وَسُمِعَ هَاتِفٌ مِّن دَاخِلِ الْبَيْتِ أَرَوْلَا شَرِيفِنْدَ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഇനി വൈകണ്ട, എന്റെ ഹബീബാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹബീബാണ് ഞാൻ, അതുകൊണ്ട് എന്റെ ഹബീബായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഹബീബായ എന്നിലേക്കൊന്ന് യഥാർത്ഥത്തിൽ ഒരു ഹബീബ് വേറെ ഒരു ഹബീബിനെ കൊതിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ഹബീബ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കൊതിക്കുകയാണ്. പ്രിയപ്പെട്ട കാരണവന്മാരെ, ചെറുപ്പക്കാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, യഥാർത്ഥത്തിലുള്ള സ്നേഹമേതാണ്? ഇവിടുന്ന് അങ്ങോട്ടുള്ള മഹബ്ബത്തല്ല, അവിടുന്ന് ഇങ്ങോട്ട് കിട്ടേണ്ടുന്ന മഹബ്ബത്താണ്. ആ മഹബ്ബത്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കിട്ടിയത്. അത് കിട്ടണമെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് സർവതും പണയം വെക്കണോ, എല്ലാം സമർപ്പിക്കണോ? ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കണോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങോട്ട് സ്നേഹിക്കലല്ല, ആ സ്നേഹത്തിന്റെ പതിന്മടങ്ങ് സ്നേഹം നമ്മുടെ അങ്ങോട്ടുള്ള പ്രണയം കാരണം ഇങ്ങോട്ട് കിട്ടണം. അത് കിട്ടിയ മഹാനാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കിട്ടിയത് കൊണ്ടല്ലേ ആ ജനാസ കൊണ്ടുപോയി എവിടെ വെച്ചപ്പോഴേക്ക് ആ ലോക്കങ്ങ് തെറിച്ചുപോയി. മുത്തനബി തങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് അതുപോലെ തന്നെ അടക്കപ്പെട്ട വാതിൽ അങ്ങ് തുറന്നു കിട്ടി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വികാരം പരിഗണിച്ച്, എന്താ തങ്ങൾക്ക് അത്രയും വലിയ വികാരം? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അങ്ങോട്ട് വല്ലാത്ത അടുപ്പമാണ് മുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഹബീബിനെ അങ്ങോട്ട് സ്നേഹിക്കുന്നതിനപ്പുറം ഹബീബിന്റെ സ്നേഹം ഇങ്ങോട്ട് കിട്ടണേ. അതിന് റബീഉൽ അവ്വല് 12 റാലി പോയിട്ട് മാത്രമായില്ല, ഉമ്മ പെങ്ങന്മാരെ മൗലൂദ് ഓതിയത് കൊണ്ട് മാത്രമായില്ല, ഹബീബായ തങ്ങളെ പേരിലുള്ള സദസ്സിൽ വന്നിരുന്നത് കൊണ്ട് മാത്രമായില്ല, റാലിയിൽ പോകണം അത് മുത്തുനബി തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ്, മൗലൂദ് പാരായണം നടത്തണോ അത് സിദ്ദീഖ് അതാ നബി തങ്ങളെ സ്നേഹിച്ചതിന്റെ ഭാഗമാണ്, ആ മൗലൂദിന് വേണ്ടി ആഹാരങ്ങൾ കൊടുക്കണോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സദസ്സുകൾ സംഘടിപ്പിക്കണോ അത് ഹബീബായ തങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്, ആ സംഘടിപ്പിച്ച സദസ്സിൽ വന്ന്
വേറെയൊന്നും നോക്കാതെ ഇരിക്കണോ, മറ്റുള്ളതെല്ലാം ദൂരെ വെക്കണോ? ഹബീബായ തങ്ങളെ സദസ്സാണല്ലോ, ആര് സംഘടിപ്പിച്ചാലെന്താ അതെല്ലാം പരിഗണിച്ചു വന്ന് സദസ്സിലിരിക്കണോ? കാരണം രാഷ്ട്രീയം പറയുകയല്ലല്ലോ, ഗ്രൂപ്പ് പറയുകയല്ലല്ലോ, സംഘടന പറയുകയല്ലല്ലോ, ഇത് പറയുന്നത് ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണല്ലോ. അതെല്ലാം സ്നേഹത്തിന്റെ ഭാഗമാണെങ്കിലും ഇതെല്ലാറ്റിനേക്കാളും വളരെ പ്രധാനമായും വേണ്ടത് ഇത്തിബാഉ റസൂലില്ലാഹു അലൈഹി വസല്ലമ അനുസരിച്ച് ജീവിക്കണോ? ചെറുപ്പക്കാരാ, നിന്റെ തലയിലുള്ള ഹെയർ സ്റ്റൈല് ഹബീബായ തങ്ങളെ പരിഗണിച്ചുകൊണ്ടാടിരിക്കണോ? നിന്റെ മുഖത്ത് താടിരോമങ്ങളെ കാണുന്നുണ്ട്, അത് ഏതെങ്കിലും ഒരു സിനിമാ നടന്റെ വികാരത്തോ മാനിച്ചുകൊണ്ടാകാൻ പാടില്ല. എന്തിനാടാ നിന്റെ മുഖത്ത് താടിരോമങ്ങൾ ഉള്ളത് എന്ന് ചോദിച്ചാലും നിന്നെ കൊണ്ട് പറയാൻ കഴിയണം, അത് ഇത്തിബാഉ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ്. നീ ധരിക്കുന്ന കുപ്പായോ, നിന്റെ വസ്ത്രധാരണ, നിന്റെ ഡ്രസ് കോഡ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഗണിച്ചുകൊണ്ടാകണം. നിന്റെ തലയിൽ മുത്തുനബി തങ്ങളെ സുന്നത്ത് കാണണം, നിന്റെ മുഖത്ത് മുത്തുനബി തങ്ങളെ സുന്നത്ത് കാണണം, നിന്റെ കൈവിരലിൽ ഒരു ചെറിയ വെള്ളി മോതിരം കൊണ്ടെങ്കിലും ഹബീബായ തങ്ങളുടെ സുന്നത്ത് നിന്റെ കൈവിരലിൽ കാണണോ? ഇതുപോലെ തന്നെ നഖം കൃത്യമായും വെട്ടുന്നതിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് നിന്റെ കൈകാലുകളിൽ കാണണോ? നിന്റെ നഖങ്ങളിൽ കാണണോ? നിന്റെ വസ്ത്രധാരണ ഹബീബായ തങ്ങളുടെ സുന്നത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണോ? ഇതുപോലെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ ഹബീബായ തങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം. റബീഉല്ലവല് 12 റാലിയിൽ പോവുകയാണ് ഇവൻ. അതേ സമയത്ത് എല്ലാ ദിവസവും പള്ളിയിൽ നിന്ന് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് കേൾക്കുമ്പോഴേക്ക് സുബ്ഹി ജമാഅത്തിന് ചെറുപ്പക്കാരനായ നിന്നെ പള്ളിയിൽ കാണുന്നില്ല. നമുക്ക് പ്രണയം പറയാൻ അവകാശമുണ്ടോ? മുത്തുനബി തങ്ങളോടുള്ള മഹബ്ബത്ത് പറയാൻ അർഹതയുണ്ടോ? അസ്സലാമു അലൈക അയ്യുഹ നബിയൂ, ലോക നേതാവിനെ വിളിച്ചിട്ട് സലാം പറയാൻ അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ അവസരമല്ലയോ? 5 നിസ്കാരം എന്നത്, ആ നിസ്കാരത്തിന് സമയം കണ്ടെത്താതെ നീ പോയി മണിക്കൂറുകളോളം പന്ത് കാലുകൊണ്ട് ചവിട്ടിയിട്ട് ഫുട്ബോൾ കളിക്കുമ്പോ, മണിക്കൂറുകളോളം ക്രിക്കറ്റ് കളിക്കുമ്പോ, ഇതുപോലെ കാരംസ് കളിക്കുമ്പോ നിന്റെ കൈവെള്ളയിലുള്ള മൊബൈലിനൂടെ ഹറാമായ തോന്നിവാസങ്ങൾ ചെയ്യുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ട് സലാം പറയാൻ അല്ലാഹു തന്ന അവസരം നഷ്ടപ്പെടുത്തുന്ന ഞാനും നീയും മഹബ്ബത്ത് പറയാൻ നമുക്ക് അവകാശമുണ്ടോ? അതുകൊണ്ട് യഥാർത്ഥ പ്രണയം ഇത്തിബാഉ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് എങ്ങനെയായിരുന്നു? സ്വഹാബത്തിന്റെ കൈവിരലിൽ സ്വർണത്തിന്റെ മോതിരം ധരിച്ചു. ഒരിക്കലുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ സ്വർണത്തിന്റെ മോതിരം അങ്ങോട്ട് താഴോട്ടിട്ടു. ആ ഇട്ടത് അങ്ങ് കണ്ട ഉടൻ എന്തുകൊണ്ടാണെന്നും തങ്ങൾ പറഞ്ഞില്ല. അത് ഇട്ടത് കണ്ട ഉടൻ എന്തേ നബിയെ ആ മോതിരം എടുത്തിട്ട് താഴോട്ട് വലിച്ചെറിഞ്ഞത് ചോദിച്ചില്ല സ്വഹാബത്ത്. ഉടൻ തന്നെ കൈവിരലിലുള്ള സ്വർണത്തിന്റെ മോതിരം അങ്ങെടുത്ത് വലിച്ചെറിഞ്ഞു. ഇനിമേൽ പുരുഷന്മാർ സ്വർണ മോതിരം ധരിക്കാൻ പാടില്ല, അത് സ്ത്രീകൾക്കുള്ളതാണ്. അതുകൊണ്ട് പുരുഷന്മാർ ധരിച്ചുകൂടാ. സ്വഹാബത്ത് അംഗീകരിക്കുകയാണ്. പള്ളിയിൽ ഇങ്ങനെ ഖുതുബ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു കയറി വരുന്നത്. ആ സമയമാകുമ്പോ
കയറി വന്നപ്പോഴേക്ക് മഹാനവരുകൾ വാതിൽക്കൽ നിൽക്കുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു അവിടെ തന്നെ ഇരിക്കൂന്ന് പറഞ്ഞു. അവിടെ തന്നെ ഇരിക്കൂന്നല്ല, ഇരിക്കൂന്ന് പറഞ്ഞു, അവിടെ തന്നെ എന്ന് പറഞ്ഞില്ല, ഇരിക്കൂന്ന് പറഞ്ഞു. ഇരിക്കൂ എന്ന് പറഞ്ഞത് കേട്ടപ്പോഴേക്ക് മഹാനവരുകൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഇരുന്നു. മുമ്പോട്ട് കയറി ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, എന്നാലും നിന്ന സ്ഥലത്ത് ഇരിക്കുകയാണ്. എന്താ കാരണം? ഞാൻ ഇവിടെ എത്തിയപ്പോഴാ തങ്ങൾ എന്നോട് ഇരിക്കാൻ പറഞ്ഞത്, എന്നോട് മുമ്പോട്ട് കയറാൻ പറഞ്ഞില്ല, ഇരിക്കാനാ പറഞ്ഞത്, ഞാൻ അങ്ങിരുന്നു. ഒരിക്കൽ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് സൽക്കാരം കൊടുക്കാനായി കൂട്ടിക്കൊണ്ടുവന്നു മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൽക്കാരം, നിങ്ങൾ അങ്ങനെയാ പറയാ, എന്റെ നാട്ടിൽ ഗമ്മത്ത് എന്ന് പറയും. ഗമ്മത്ത് എന്ന് പറയാം ഇവിടെ. ഇവിടെ എന്ത് ഗമ്മത്ത്? ഞാൻ മലയാളിയല്ലല്ലോ, കർണാടകക്കാരനല്ലേ. അപ്പൊ എന്റെ വീട്ടിലെ എന്റെ ഉമ്മ, ഞാനും എന്റെ ഭാര്യ, എന്റെ കുട്ടികളൊക്കെ സംസാരിക്കുമ്പോ അങ്ങനെ പറയാം, ഗമ്മത്ത് എന്ന് പറഞ്ഞാൽ ലിയാഫ, സൽക്കാരം. അങ്ങനെ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ സൽക്കാരത്തിന് കൂട്ടിക്കൊണ്ടുവരികയാണ്. വീട്ടിലെത്തിയ ഉടനെ ഉമ്മമാരെ, നിങ്ങൾക്ക് ഇതിൽ പഠിക്കാൻ ഒരുപാടുണ്ട്. ഒരു ചെറിയ കാര്യം പറയാം, വീട്ടിലെത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിച്ചു, എന്താ ഇവിടെ ഉള്ളത്? അപ്പൊ റൊട്ടിയുണ്ട്, ഒന്നുമില്ല എന്ന് അറിഞ്ഞില്ല. ചില സ്ത്രീകളുണ്ട്, ഇവിടുത്തെ സ്ത്രീകളൊക്കെ ഉമ്മ പെങ്ങന്മാരൊക്കെ നല്ലവരായതുകൊണ്ട് അവരൊക്കെ പിന്നെ അങ്ങനൊന്നും പറയില്ല എന്നാ മനസ്സിലാക്കുക. ഭർത്താക്കന്മാരോട് അങ്ങോട്ട് ദേഷ്യം വരും, നിങ്ങളും മനുഷ്യ, അങ്ങനെ പറയാതെ പിടിക്കാതെ ഇങ്ങനെ കുട്ടി കൊണ്ടുവരാ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് അറിയോ, നിങ്ങളെ ചോദിച്ചുണ്ടോ, നിങ്ങൾ വലിയ ആളായിട്ട് ഇങ്ങനെ കുട്ടി കൊണ്ടുവരാ, എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്ത് പറഞ്ഞയച്ചു കൂടെ ഉമ്മമാരെ. അതുകൊണ്ടൊന്നും ഭർത്താവിനോട് ദേഷ്യം കാണിക്കാൻ പാടില്ല. അപ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയോട് ചോദിച്ചു, എന്താ ഇവിടെ ഉള്ളത്? ഖുബ്സ് ഉണ്ട് എന്ന് പറഞ്ഞു, റൊട്ടി ഉണ്ട്. എന്നാ റൊട്ടി അങ്ങ് കേവല റൊട്ടി തിന്നാൻ പറ്റുമോ? പറ്റൂല. റൊട്ടിക്ക് കൂട്ടാൻ വേണ്ടേ? കൂട്ടാൻ വേണം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നമ്മളെ ഇസ്മായിൽ ഖാന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടാ വന്നത്. അല്ലാഹു തആല അവർക്കും നമുക്കൊക്കെ സ്വർഗത്തിലെ ആഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗത്ത് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ എന്താ കൂട്ടാനുള്ളത് ചോദിച്ചു. കൂട്ടാനൊന്നുമില്ല വീട്ടിൽ. എത്ര വലിയ പട്ടിണിയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ. ഒരിക്കൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പോയി നോക്കുമ്പോ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പോയി നോക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ കരയുകയാണ്. പേരമക്കൾ കരയുന്ന രംഗം കണ്ടപ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അല്ല ഫാത്തിമ, എന്തിനാ മക്കൾ കരയുന്നത്? ഹബീബായ തങ്ങളോട് ഫാത്തിമ ബീവി പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കാതെ 3 ദിവസമായിരിക്കുകയാണ്, ഭക്ഷണം കഴിച്ചിട്ടില്ല. മുത്തുനബി തങ്ങളെ മകളെ വീട്ടിലാണ്. നമ്മൾ ഇന്നത്തെ കഥ എന്താ? പടച്ചറബേ എല്ലാ വെള്ളിയാഴ്ചയും ഇറച്ചി കൊണ്ടുവരും. ഒരു വെള്ളിയാഴ്ച ഇറച്ചി കൊണ്ടുവരാൻ പാവം പുതിയാപ്പിളന്റെ കയ്യിൽ, ഭർത്താവിന്റെ കയ്യിൽ അങ്ങനെ പൈസ ഒന്നുമില്ല. അന്ന് തീരെ ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് ജുമാക്ക് മുമ്പ് ഇയാളിങ്ങനെ വരുമ്പോ കുളിക്കാൻ വേണ്ടി, പള്ളിയിലേക്ക് പോകാൻ വേണ്ടി കുളിക്കാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോ മത്തി കൊണ്ടുവന്നു. അപ്പൊ ചോദിച്ചു, നിങ്ങളെ ഹലാക്കിന്റെ ഒരു മത്തി, നിങ്ങളെ പോലെ തന്നെ ഉണ്ട് മത്തി? അങ്ങനൊക്കെ പറയുന്ന ചില ഭാര്യമാരുണ്ട്, ഇവിടെ ഒന്നും അങ്ങനെ ഇല്ലാതെ ഞാൻ മനസ്സിലാക്കുക. ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നിങ്ങളെ പോലെ തന്നെ ഉണ്ട് മത്തി, മത്തിയും നിങ്ങളൊക്കെ കണക്കാണറിയാം. മത്തിയെ കുറിച്ച് കൂടുതൽ കുറ്റം പറയാൻ പറ്റൂല ഇപ്പോ, കാരണം മത്തിക്ക് നല്ല മൂല്യമുണ്ട് ഇപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, അപ്പൊ ഇപ്പൊ മത്തി എന്ന് പറഞ്ഞാൽ മധുഹാണ്, ദമ്മൊന്നുമല്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു തന്നത്. അപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് കേട്ടപ്പോ മുത്ത് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, വയറ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. കുപ്പായം അങ്ങ് പൊക്കിയിട്ട് വയറ് കാണിച്ചു കൊടുത്തു. നോക്കുമ്പോ ഫൈദാ ഹജറു മഷ്ദൂദ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വയറ്റിൽ കല്ലിങ്ങനെ വെച്ച് കെട്ടിയിരിക്കുകയാണ്. പറഞ്ഞു, നിങ്ങൾ 3 ദിവസമല്ലേ ഭക്ഷണം കഴിക്കാതെ ആയത്, 4 ദിവസമായി ഞാനൊന്നും കഴിച്ചിട്ടില്ല. വയറ്റിൽ ഇങ്ങനെ കല്ല് ഇങ്ങനെ വെച്ച് കെട്ടി നടക്കുകയാണ്. ആരെ വീടെ കുറിച്ചായി പറഞ്ഞു, നമ്മളിപ്പോ നമുക്ക് ഇതൊന്നും സങ്കല്പിക്കാൻ കഴിയില്ല. കാരണം എത്ര ഫാസ്റ്റ് ഫുഡുകളാ, എത്ര തട്ടുകടയാ. കേരളത്തിന് ഇവിടുന്ന് അങ്ങോട്ട് മംഗലാപുരം വരെ എത്തുന്ന വരെ റോഡ് സൈഡിലൊക്കെ തട്ടുകടയാ, തട്ടുകട. എത്ര ഫാസ്റ്റ് ഫുഡാണ്. ചെറുപ്പക്കാരൊക്കെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെറുപ്പക്കാരെ കിട്ടൂല. എത്ര കാലായി ഉമ്മാക്ക് മോന്റെ കൂടെ നിന്നിരുന്ന് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ. അതിന് ഇവനെ ഇവനെ എവിടെ നിന്ന് കിട്ടാ? ഇവൻ വരുമ്പോഴേക്ക് ഫാസ്റ്റ് ഫുഡിൽ കയറിയിട്ട് കഴിക്കേണ്ടതൊക്കെ ഫാസ്റ്റ് ഫുഡ് ഭക്ഷണം അടിച്ച് കയറ്റിട്ടാ ഇവൻ വീട്ടിലേക്ക് വരുന്നത് തന്നെ. ഉമ്മ കാത്തിരുന്നതേ ഒന്നും എന്നല്ലാതെ ഉമ്മാക്കൊന്നും കിട്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇരിക്കട്ടെ. ഭാര്യയോട് ചോദിച്ചു, കൂട്ടാൻ എന്താ ഉള്ളത്? ഒന്നുമില്ല, ഒന്നുമില്ല മുത്തനബി നിങ്ങളെ വീട്ടില്.
പക്ഷേ ഭാര്യ പറഞ്ഞില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞില്ല. കാരണം അത് ഭർത്താവിനെ കുറവാക്കല. ഒരു വീട്ടിൽ അതിഥി വന്നിട്ട് ഭർത്താവ് ഭാര്യയോട് എന്താ കൂട്ടാനുള്ളത് ചോദിച്ചപ്പോ കൂട്ടാനൊന്നുമില്ല, നിങ്ങളിങ്ങനെ പറയാൻ പിടിക്കാങ്ങനെ കൂട്ടിക്കൊണ്ടല്ല എന്ന് പറഞ്ഞാല് അത് ഭർത്താവിനെ കുറവാക്കല. മറ്റൊരാളെ മുന്നിൽ ഒരിക്കലും ഭർത്താവിനെ കുറവാക്കാൻ പാടില്ല ഉമ്മമാരെ. അത് വലിയ പ്രയാസ. ഭർത്താവിനെ മാത്രമല്ല ഭാര്യനെ അങ്ങോട്ട് കുറവാക്കാൻ പാടില്ല. അപ്പോ ഇത് കേട്ടപ്പോഴേക്ക് ഭാര്യ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു, നബിയെ കൂട്ടാനുണ്ട്. എന്താ കൂട്ടാനുള്ളതെന്ന് അറിയോ? അൽ ഖല്ലു, ഷുർക്ക ഉണ്ട്. ഷുർക്ക റൊട്ടിക്ക് കൂട്ടാനുള്ളതാ? ഷുർക്ക റൊട്ടിക്ക് കൂട്ടാനുള്ളതാ മനുഷ്യന്മാരെ? നിങ്ങൾക്ക് അറിയില്ല അല്ലെ? അവരോട് ചോദിച്ചു നോക്കണം, നിങ്ങൾക്കൊന്നും അതറിയില്ല. നമുക്കിങ്ങനെ കഴിച്ചിട്ടേ പരിചയമുള്ളൂ എന്നല്ലാതെ ഉണ്ടാക്കിയിട്ടൊന്നും നമുക്ക് പരിചയമില്ല. അപ്പൊ ഷുർക്കയാണുള്ളത്. അബീബായ തങ്ങൾക്കറിയാം ഷുർക്ക റൊട്ടിക്ക് കൂട്ടാനുള്ളതല്ല എന്ന്. പക്ഷെ ഈ മറുപടി കേട്ടപ്പോഴേക്ക് ഒടുക്കത്തെ ഒരു ഷുർക്ക എന്നും പറഞ്ഞിട്ട് ഭാര്യനെ വേദനിപ്പിച്ചില്ല മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതാ ഞാൻ പറഞ്ഞത്, ഭാര്യ എന്തെങ്കിലും ഒന്ന് പറയുമ്പോ അങ്ങോട്ട് പറഞ്ഞ് വേദനിപ്പിക്കാനും പാടില്ല. അങ്ങനെ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു പാലിട്ടാൽ ഇവിടെ നിന്ന് അങ്ങോട്ടും പോകാൻ കഴിയണം, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ കഴിയണം. വൺ വേ ആകാൻ പാടില്ല, വൺ വേയിൽ പോയാൽ പോലീസ് പിടിക്കും. അപ്പൊ ഭാര്യയുടെ മനസ്സ് ഭർത്താവ് വേദനിപ്പിക്കാൻ പാടില്ല, ഭർത്താവിന്റെ മനസ്സ് ഭാര്യ വേദനിപ്പിക്കാൻ പാടില്ല. ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഈ അതിഥിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ആരാ അതിഥി? ശിഷ്യനാണ് ജാബിർ റളിയല്ലാഹു അൻഹു. നോക്കിയിട്ട് അവിടുന്ന് പറഞ്ഞു, ഷുർക്കണ്ടോ? നന്യമല്ലുദുമു അൽ ഖല്ലു എന്ന് പറഞ്ഞു. ഏറ്റവും നല്ല കൂട്ടാൻ പറ്റിയ സാധന ഷുർക്കാന്ന് അറിയാലോ. ഇപ്പോ ഷുർക്ക കൂട്ടാൻ പറ്റിയതല്ലാന്ന് അറിയാലോ. പക്ഷെ ഭാര്യ അങ്ങ് പറഞ്ഞപ്പോഴേക്ക് ഭാര്യക്ക് അങ്ങ് വഴങ്ങി കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, നന്യമല്ലുദുമു അൽ ഖല്ലു, നമ്പർ വൺ കൂട്ടാൻ പറ്റിയതാണ് ഷുർക്കാന്ന്. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു മനസ്സിലായി, ഇത് എന്നെ ഒന്ന് ഇങ്ങനെ കുയിന്താക്കുകയാണെന്ന് മനസ്സിലായി. എന്നാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇതങ്ങ് പറഞ്ഞപ്പോഴേക്ക് പിന്നെ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കൂട്ടാൻ ഉപയോഗിച്ചത് ഷുർക്കയാണ്. ഷുർക്ക റൊട്ടി കൂട്ടാനുള്ളതല്ല എന്നറിയാഞ്ഞിട്ടല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നാക്കിലൂടെ പുറത്തു വന്ന വാചകമല്ലയോ നിഅമൽ ഉദുമു അൽ ഖല്ലു, ഏറ്റവും നല്ല കൂട്ടാൻ പറ്റിയതാണ് ഷുർക്ക എന്നൊരു വാചകം നാക്കിലൂടെ വന്നതാണല്ലോ. പിന്നീട് എപ്പ ഭക്ഷണം കഴിക്കുമ്പോഴും ജാബിർ റളിയല്ലാഹു ുവിന് ഷുർക്ക കിട്ടിയില്ലെങ്കിൽ സമാധാനമില്ല. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അനുകരിച്ചത് നിങ്ങളൊന്ന് നോക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും വലിയ മഹബത്തിന്റെ ഭാഗമേതാണ്? അത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പിന്തുടർന്ന് ജീവിക്കലാണ്. ചെറുപ്പക്കാരാ, ചില ചെറുപ്പക്കാർക്കൊരു സ്വഭാവമുണ്ട്. ഈ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ നല്ലവരായത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയില്ല. എന്താണ് ചെറുപ്പക്കാർക്കുള്ള സ്വഭാവം എന്നറിയാമോ? രാത്രിയായാൽ പിന്നെ വീട്ടിൽ കയറണമെന്നാണ് ഇസ്ലാം പറയുന്നത്. എന്നാ ചില ചെറുപ്പക്കാരോ രാത്രിയായാൽ അർദ്ധരാത്രി വരെ ബൈക്കിലായിട്ടും നടന്നിട്ടും അങ്ങാടി തെരുവുകളിൽ ഇങ്ങനെ നടക്കുന്നവരുണ്ടാകും, പോകുന്നവരുണ്ടാകും. റെസ്റ്റോറന്റുകളിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും മണിക്കൂറുകളോളം അവിടെ ഇരുന്ന് സംസാര സ്വറയടി പറയുന്നവരുണ്ടാകും. ഓ ചെറുപ്പക്കാരാ, ഹബീബായ തങ്ങൾക്ക് വെറുപ്പുള്ള കാര്യമാണ്. രാത്രിയായാൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് തങ്ങൾക്ക് വെറുപ്പുള്ള കാര്യമാണ്. അത് മുത്തുനബി തങ്ങളെ സുന്നത്തിന് എതിരാണ്, ഹബീബായ തങ്ങളെ ചരിയക്കെതിരാണ്. നീ ഇങ്ങനെ അതാ വൈലത്തൂർ പരിസരങ്ങളിൽ നിന്റെ നാടുകളിൽ നീ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് രാത്രി സമയത്ത് നടക്കുമ്പോ ആ രംഗം കാണുന്നുണ്ട്. ലോക നേതാവ് വഫാത്തായിട്ടുണ്ടെങ്കിലും സുഹൃത്തുക്കളെ
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രംഗം കാണുന്നുണ്ട്. തു സിന്ദാ ഹേ വല്ലാ, തു സിന്ദാ ഹേ വല്ലാ, മേരേ ചശ്മേ ആലം സേ ചുപ് ജാനേ വാലേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തായിട്ടുണ്ടെങ്കിലോ ലോക നേതാവ് ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. റൗളാ ഷരീഫിൽ നിന്ന് ഇങ്ങോട്ട് തങ്ങളൊന്ന് നോക്കുമ്പോ ഹബീബായ തങ്ങള് നീ ഇങ്ങനെ സ്വറ പറഞ്ഞ് നടക്കുന്നത് മുത്തുനബി തങ്ങൾ കേൾക്കുകയാണ്. രാത്രി സമയത്ത് അർദ്ധരാത്രിയായിട്ടും വീട്ടിലെത്താതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്. പാടില്ല ഹബീബായ തങ്ങളെ മനസ്സ് വേദനിക്കുകയാണ്. നീ ആ പരിഷ്കാരങ്ങളെയെല്ലാം വലിച്ചെറിയണോ? എന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരെ, നിങ്ങളതാ വീട്ടിലിരുന്ന് സിനിമ കാണുമ്പോൾ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾ വാല് കേൾക്കുന്നു സിനിമ കാണുന്നു, നിങ്ങൾ വാല് കേൾക്കുന്നു സിനിമ കാണുന്നു, നിങ്ങൾ വാല് കേൾക്കുന്നു സീരിയലുകൾക്ക് മുന്നിലും മണിക്കൂറുകളോളം തപസ്സിരിക്കുന്നു, എന്നാൽ എന്തിനാണ് നിങ്ങൾ വാല് കേൾക്കുന്നത്? നിങ്ങൾ വാല് കേൾക്കുന്നത് നന്നാകണമെന്നതുകൊണ്ടാണോ? എന്നാൽ ഈ സദസ്സിലിരുന്ന് ഈ വിനീതന്റെ സംസാരം കേൾക്കുന്ന ഒരൊറ്റ ഉമ്മ പോലും, ഒരു സഹോദരി പോലും ടെലിവിഷൻ മുഖേനയാകട്ടെ, കൈവെള്ളയിലുള്ള മൊബൈൽ ഫോണ് മുഖേനയാകട്ടെ, ഇനിമേൽ ഒരു സിനിമയും കണ്ടുകൂടാ, ഒരു സീരിയലും കണ്ടുകൂടാ. ചോദിക്കട്ടെ ഉമ്മമാരെ, ചോദിക്കട്ടെ സഹോദരിമാരെ, മദീനയിൽ വിശ്രമിക്കുന്ന ലോക നേതാവായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടമുള്ള വീടാകണ്ടയോ നമ്മുടെ വീടുകള്? ലോക നേതാവിന്റെ നോട്ടം കിട്ടിയവരാകണ്ടയോ നമ്മള്? നീ വീട്ടിലിരുന്ന് സിനിമ കണ്ട് രസിച്ചാൽ, സീരിയലുകൾക്ക് അത മുന്നിൽ തപസ്സിരുന്നാൽ ഹബീബായ തങ്ങളുടെ ഇഷ്ടം കിട്ടുമോ? തങ്ങളുടെ റഹ്മത്തിന്റെ നോട്ടം നിന്റെ വീട്ടിലെത്തുമോ? ഇതുപോലെയാണ് നീ, അതാ നീ റോട്ടിലൂടെ നടക്കുമ്പോ, നീ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോ, നീ വാലിന്റെ സദസ്സിലേക്ക് വരുമ്പോ, നീ അങ്ങാടിയിൽ ആവശ്യത്തിന് വേണ്ടി പോകുമ്പോ, നിന്റെ തല തുറന്നുകൊണ്ട്, നിന്റെ മുഖം തുറന്നുകൊണ്ട് ഔറത്ത് പൂർണ്ണമായും മറക്കാതെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അന്യ പുരുഷന്മാർക്ക് മുന്നില് ശരിക്കും കേട്ടോ ഉമ്മ പെങ്ങന്മാര്, അന്യ പുരുഷന്മാർക്ക് മുന്നില് നിങ്ങളുടെ ശരീരം മുഴുവനും ഔറത്താൻ, മുഖവും മുങ്കയും അല്ലാത്തത് ഔറത്താകുന്നത് നിസ്കരിക്കുമ്പോഴാണ്. എന്നാൽ നിസ്കരിക്കുമ്പോൾ മറക്കേണ്ടതില്ല എന്ന് പറഞ്ഞ മുഖവും മുങ്കയും ഉണ്ടല്ലോ, നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തു വരുമ്പോ അത് ഭർത്താവിന്റെ കൂടെ ടു വീലറിൽ ഭർത്താവിന്റെ പിന്നിലിരുന്നിട്ട്, മകന്റെ പിന്നിലിരുന്നിട്ട്, ജേട്ടന്റെ പിന്നിലിരുന്നിട്ട്, സഹോദരന്റെ പിന്നിലിരുന്നിട്ട് ടു വീലറിൽ യാത്ര ചെയ്യും സമയത്തായാലും നിന്റെ മുങ്കൈ തുറന്നു വെച്ചുകൂടാ, നിന്റെ തല തുറന്നു വെച്ചുകൂടാ, നിന്റെ മുഖം തുറന്നു വെച്ചുകൂടാ. വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഉമ്മ പെങ്ങന്മാരോട് പറയാം, ട്രെയിൻ ഉണ്ടോ? എന്താ ട്രെയിനിന്റെ ഓട്ടയാണ്? ശരി, എന്തെല്ലാം ഒരു കഷ്ടം. ഞാൻ കരുതി ട്രെയിൻ ഇവിടെ എത്തിയോ, എനിക്കപ്പോ വേഗം കയറാൻ എളുപ്പമാണല്ലോ ഞാൻ കരുതിയത്. ഉമ്മമാരെ, സഹോദരിമാരെ, ഞാൻ പറഞ്ഞു തന്നത് ചില ഉമ്മമാർക്ക് ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. നിങ്ങൾ ഉറക്കു തൂങ്ങുന്നുണ്ടോ? മനുഷ്യന്മാരെ, നിങ്ങൾ ഉറക്കു തൂങ്ങുന്നുണ്ടോ? മഴക്ക് പെയ്തല്ലോ, പോയല്ലോ, പിന്നെന്തിനാണ് മഴ ഒന്ന് പെയ്തത്? നമുക്കൊന്ന് കാലാവസ്ഥ അനുകൂലമാക്കി തരാനാ, വേള് കേൾക്കാൻ ഒരു ഉഷാർ കിട്ടാനും, വേള് വരാനും ഉഷാർ കിട്ടാനാ. അള്ളാഹു തആല നമുക്കുള്ള മഴകളൊക്കെ റഹ്മത്താക്കി തരട്ടെ, അദാബ് ആക്കാതിരിക്കട്ടെ.
അപ്പൊ ചില വീട്ടിലൊക്കെ ഒരു സ്വഭാവമുണ്ട് സ്ത്രീകൾക്ക്, എന്തറിയോ, അവര് വീട്ടിൽ നിന്ന് പുറത്തു വരുമ്പോ നല്ല ഉഷാറാ. ഉഷാർ എന്ന് പറഞ്ഞാല് തലയിലെ ഒരൊറ്റ മുടിയും പുറത്ത് കാണൂല, മുഖം കാണേയില്ല. അങ്ങനെ ഉണ്ടല്ലോ ഇപ്പൊ പർദ്ദക്ക് പടച്ചറബ് എന്തൊക്കെയാ ഓരോ പർദ്ദ ഇസ്ലാം ധരിക്കാൻ പറഞ്ഞത്, ഉള്ള ഭംഗി മറച്ചു വെക്കാനാ. എന്നാ ഇന്നത്തെ പർദ്ദയോ ഇല്ലാത്ത ഭംഗി കാണിക്കാനാ. 60ഉം 70ഉം ഒക്കെ പ്രായമായ മാമ കാസർഗോഡ് ജില്ലയിൽ മാമ എന്നാ പറയാ, വില്ലുമ്മ, പ്രായം ചെന്ന ഉമ്മാമ പോലും ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടിയുടെ പർദ്ദ ധരിച്ചു പോയാൽ ഏത് നോക്കാത്തവ നോക്കിപ്പോവും. അങ്ങനെയല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പ്ലസ് ടുവിൽ പഠിക്കുന്ന പെൺകുട്ടി 60-70 വയസ്സുള്ള മാമാന്റെ, വെല്ലുമ്മാന്റെ, ഉമ്മാമാന്റെ പർദ്ദ ധരിക്കണം. ഇതിപ്പോ അങ്ങനെയല്ല, ഭർത്താവ് ഗൾഫിലാണെങ്കില്, മോൻ ഗൾഫിലാണെങ്കില്, ഇക്ക ജേട്ടൻ ഗൾഫിലാണെങ്കില് വരുമ്പോ തന്നെ ഉമ്മാന്റെ ഓർഡറാണ് ഒരു പർദ്ദ കൊണ്ടുപോവാ. ഭാര്യ പറയും ഒരു പർദ്ദ കൊണ്ടുവരട്ടോ എന്നറിയ, മോള് പറയും ബാപ്പാ പർദ്ദ വേണട്ടാ, പെങ്ങള് പറയും ഇക്ക പർദ്ദ വേണം. ഇയാളെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടെൻഷനാണത്. എന്താ കാരണം? ഉമ്മാക്ക് വേണ്ട പ്രായം ചെന്നൊരു പർദ്ദ വേണം, ഭാര്യക്ക് അതനുസരിച്ചുള്ള പർദ്ദ, പെങ്ങന്മാർക്ക് അവരെ പ്രായം അനുസരിച്ചുള്ള പർദ്ദ, മോൾക്കോ മോൾക്ക് ഡിഗ്രിക്ക് പഠിക്കാൻ പോകുമ്പോ കൊഞ്ചാൻ വേണ്ടിയിട്ടുള്ള പർദ്ദ, ഇങ്ങനെ ഓരോ പർദ്ദയാണ്. എന്നാ സത്യത്തിൽ പർദ്ദ ധരിക്കാൻ ഇസ്ലാം പറഞ്ഞതോ ഉള്ള ഭംഗി മറച്ചു വെക്കാനാ. എന്നാ ഇന്നോ ഇന്ന് എന്തൊക്കെ പർദ്ദകളാ, എല്ലാം ഫാഷനാണ്, എല്ലാം പരിഷ്കാരാണ്, എല്ലാം ഫാഷനും പരിഷ്കാരമായി പോയി. അപ്പൊ ഞാൻ പറഞ്ഞത്, എന്നാ ചില ഉമ്മമാരുണ്ട് വീട്ടില്, അവർക്ക് വീട്ടിലുള്ള സമയത്ത് തല മറക്കാൻ വലിയ പ്രയാസമാണ്, അവർക്കൊണ്ട് കഴിയില്ല. അതുകൊണ്ടുണ്ടാവും ഇങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ നൈറ്റും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കും, എന്നിട്ട് ഈ തല മറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഷാൽ അതൊന്നും കാണൂല, അതെവിടെ ആയിരിക്കും. അടുക്കളയിലുള്ള സമയത്ത് വരെ, കിച്ചണിലുള്ള സമയത്ത് വരെ തലയിലൊന്നും ഷാൽ ഉണ്ടാവൂല, അങ്ങനെ ആകാൻ പാടില്ല. ഞാൻ ഈ സദസ്സിലുള്ള എല്ലാ ഉമ്മ പെങ്ങന്മാരോടും പറയാണ്, വീട്ടിലുള്ള സമയത്ത് പോലും ആ വീട്ടിൽ ചിലപ്പോ നിങ്ങളെ ഭർത്താവും നിങ്ങളും നിങ്ങളെ മക്കളും ബാപ്പൊക്കെ ആയിരിക്കും, അന്യപുരുഷന്മാരാരും വീട്ടിലുണ്ടാവൂല. ഭർത്താവിന്റെ ഉപ്പ അന്യപുരുഷനല്ലല്ലോ, ഭർത്താവിന്റെ ഉപ്പ ഉപ്പയാണ്, ഭർത്താവിന്റെ ഉമ്മ ഉമ്മയാണ്. അതുപോലെ കാണണം, അമ്മായിമാന്ന് വിളിക്കാൻ പാടില്ല, ഉമ്മ തന്നെ വിളിക്കണം. ഉമ്മ അല്ലാത്ത ഒരാളെ ഉമ്മ വിളിച്ചു എന്നതിന് പ്രശ്നമൊന്നും ആക്കണ്ട, അങ്ങനൊന്നും പ്രശ്നം വരൂല. രണ്ട് നിലക്കുള്ള ഉമ്മ ഉണ്ടാവും, ഒന്ന് പ്രസവിച്ച ഉമ്മ, മറ്റൊന്ന് ഷഫക്കത്തിന്റെ ഉമ്മ, സ്നേഹം കൊണ്ട് കിട്ടുന്ന ഉമ്മ. ഭർത്താവിന്റെ ഉമ്മാനെ ഉമ്മ തന്നെ വിളിക്കണം, അമ്മായിമാന്ന് വിളിക്കാൻ പാടില്ല. അപ്പൊ മൊബൈലില് ഭർത്താവിന്റെ ഉമ്മാന്റെ നമ്പർ സേവ് ചെയ്യേണ്ടത് ഉമ്മ 2 എന്നാണ്. ഉമ്മ 1, ഉമ്മ 1, ഉമ്മ 2. ഉമ്മ 1 ആരാ? ഉമ്മ 1 സ്വന്തം ഉമ്മയാണ്. ഉമ്മ 2 ആരാ? ഉമ്മ 2 ഭർത്താവിന്റെ ഉമ്മയാണ്. അല്ലാതെ അമ്മായിമ്മ എന്നും പറഞ്ഞിട്ട് സ്വത്തോടുകൂടെ അങ്ങനൊന്നും വേണ്ട, ഉമ്മ തന്നെ വേണം. അങ്ങനെ സ്നേഹം ഉണ്ടാകുമ്പോഴാണ് അമ്മായിമാക്ക് ഇവളോട് മരുമകൾ എന്ന സ്നേഹമല്ല മോൾ എന്ന സ്നേഹം വരെ അപ്പഴാ മകൾ എന്ന സ്നേഹം. ഒരിക്കലുണ്ട് അമ്മായിമ എങ്ങനെ നോക്കും, അമ്മായിമ നോക്കുമ്പോ ഓളെ മൊബൈലിൽ എന്റെ നമ്പർ എഴുതി വെച്ചിരിക്കുന്നത് കണ്ട, അമ്മായിമ്മ ഉമ്മാന്ന് പോലും വെക്കാൻ കഴിഞ്ഞില്ല അവൾക്ക്, സ്നേഹം കുറയും. അതേസമയത്ത് ഇങ്ങനെ അടിച്ചു നോക്കും ചില അമ്മായിമ്മമാരൊക്കെ ടെസ്റ്റ് ചെയ്യും, മരുമക്കളെല്ലാം എല്ലാം നിലക്ക് ടെസ്റ്റ് ചെയ്യും. അപ്പൊ ഒരിക്കലും ഇങ്ങനെ അടിച്ചു നോക്കി മരുമകളെ മൊബൈലിലേക്ക് അടിച്ചു നോക്കുമ്പോണ്ട് ഉമ്മ 2, എന്തൊരു സന്തോഷ. ഈ 2 ചിലപ്പോ അമ്മായിമാക്ക് മനസ്സിലായിക്കൊണ്ടില്ല, പ്രായമായിക്കണല്ലോ. എന്നാൽ ആദ്യം കാണുന്ന ഉമ്മനെ വേഗം തിരിച്ചറിയും. അപ്പൊ ഉമ്മ എന്ന് കാണുമ്പോഴേക്ക് അമ്മായിമാക്ക് മരുമകളോട് വലിയ സ്നേഹമാണ്. അപ്പൊ അമ്മായിമ എന്ത് ചെയ്യുന്നറിയോ, അമ്മായിമ എന്ത് ചെയ്യുന്നറിയോ, വേഗം മൊബൈലിൽ അങ്ങ് എടുത്തിട്ട് മരുമകൾ ഒന്നുണ്ടാവും അല്ലെ, മരുമകളെ പേരുണ്ടാവും, വേഗം മൊബൈലിൽ ഈ മരുമകളെ നമ്പർ അങ്ങ് എടുത്തിട്ട് ഒന്നിരിക്കലും അമ്മായിമാക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയവരോട് പറയും ഈ നമ്പർ ഒന്ന് മോള് എന്നൊന്നിട്ട് തരുമോ, നീക്കും മോള്, മരുമകൾ മോളായി മകളായി മകളായി മകളായി. അത് മരുമക്കളെ കയ്യിലാണുള്ളത് അമ്മായിമാന്റെ സ്നേഹം ഇങ്ങോട്ട് പിടിച്ചു പറ്റാൻ. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ചില സ്ത്രീകളുണ്ട് വീട്ടിന്റെ ഉള്ളില് ഇരിക്കുന്ന സമയത്ത് അവരെ ധാരണ വീട്ടിന്റെ ഉള്ളിലൊന്നും തല മറക്കണ്ടെന്നാണ്. എന്നാൽ തല മറക്കണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. എന്നാലും ഉമ്മമാരെ, നിങ്ങളെ വീട്ടിന്റെ ഉള്ളിലാണെങ്കിലും അടുക്കളയിലാണെങ്കിൽ പോലും നിങ്ങൾ തല മറച്ചിരിക്കണം. നിങ്ങളെ ഒരു മുടി പോലും പുറത്ത് കാണാൻ പാടില്ല, അത് മാന്യതയാണ്. എന്തിനുള്ള മാന്യത? റഹ്മത്തിന്റെ മലക്കുകൾ നമ്മുടെ വീട്ടിൽ വരാനുള്ള മാന്യതയാണത്. അല്ലാതെ വീട്ടിൽ തല മറക്കാതെ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ നടന്നാൽ, ഇങ്ങനെ ഈ ജുട്ടും ചെറിയ ജുട്ടും ഇങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇട്ട് നടന്നാല് സുബ്ഹാനല്ലാഹ് റഹ്മത്തിന്റെ മലക്ക് വരില്ല. അത് പറയാൻ കാരണമുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വഹീ വന്നപ്പോൾ, വഹീ എന്ന് പറഞ്ഞാൽ മെസ്സേജാണ്,
ഏത് മെസ്സേജ്? വാട്സപ്പിൽ വരുന്ന മെസ്സേജ് അല്ല. വാട്സപ്പിൽ വരുന്ന മെസ്സേജിന് ആകെ ഗണഗണന്നൊരു ഒച്ച കേൾക്കും, വേറൊന്നും അതിനുണ്ടാവൂല. അത് ചിലപ്പോ സത്യമായിരിക്കും, ചിലപ്പോ സത്യത്തിന് നടക്കാത്തതായിരിക്കും, അസത്യമായിരിക്കും. എന്തെല്ലാമാണ് വാട്സപ്പുകൾ വരുന്നത്? ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, ഒരാള് അപകടത്തിൽപ്പെട്ട് മരിച്ചാൽ, ആ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയ ആ സഹോദരന്റെ മയ്യത്തിന്റെ ഫോട്ടോ വാട്സപ്പിൽ അതുപോലെ അങ്ങ് പകർത്തിയിട്ട് ഷെയർ ചെയ്യൂ. പാടില്ല. ആ മയ്യത്തിനതിഷ്ടമാകുമോ? ആ മയ്യത്തിനതിഷ്ടമാകുമോ? ആ മയ്യത്തിനിഷ്ടമില്ലാത്ത കാര്യം നീ എന്തിനു ചെയ്തു? ഇതുപോലെ ഏതോ ഒരു പെൺകുട്ടി ഒളിച്ചോടി, ഒളിച്ചോടിയതാണോ ഇല്ലേ അല്ലാഹു അലം, പക്ഷേ കണ്ട കണ്ട ഏതോ ഫോട്ടോകളൊക്കെ എടുത്ത് ഇത് ഇന്നയാളെ കൂടെ ഒളിച്ചോടിയ ഈ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് എന്നെല്ലാം പറഞ്ഞ് ചില ആളുകൾക്ക് എപ്പോഴും അത് തന്നെയാണ് പണി, അവർക്ക് വേറെ ജോലിയൊന്നുമില്ല. അങ്ങനെ വാട്സപ്പുകളിലൂടെ ഈ ഫോട്ടോസ് ഷെയർ ചെയ്യുന്നവരുണ്ട്. അരുത് കേട്ടോ. ചോദിക്കട്ടെ, ഇനി അങ്ങനെ ഒരു പെൺകുട്ടി ഒളിച്ചോടിയെന്ന് കരുതാം, ആ ഫോട്ടോ വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ട് നിനക്കെന്ത് കിട്ടാനാ? ഈ അടുത്ത് ഇതുപോലെ ഒരാണിന്റെയും ഒരു പെണ്ണിന്റെയും ഫോട്ടോ ഇങ്ങനെ വാട്സപ്പിൽ ഷെയർ ചെയ്യപ്പെട്ടിരുന്നു. അവര് മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെണ്ണാണ്, ഇതര സമുദായത്തിൽപ്പെട്ടവന്റെ കൂടെ ഒളിച്ചോടി എന്ന് പറഞ്ഞു. പിന്നീട് നോക്കുമ്പോ അവൾ മുസ്ലിം അല്ലേ? അല്ല. വെറുതെ തോന്നിയത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് പോലും മനസ്സിലാക്കാതെ കേൾക്കുന്നത് മുഴുവനും അപ്പാടെ അങ്ങ് ഷെയർ ചെയ്യുന്നവരുണ്ട്. പാടില്ല കേട്ടോ. അങ്ങനെ നീ ഷെയർ ചെയ്യുന്നവനാണെങ്കിൽ പടച്ച റബ്ബ് നിന്നെ വെറുതെ വിടൂല. വേറെ ചില ട്രോൾസർമാരുണ്ട്, ട്രോള് ചെയ്യുന്ന ആളുകളാണവര്. അവരിങ്ങനെ വാട്സപ്പുകളിലൂടെ ഇസ്ലാമിന്റെ ആശയങ്ങളെ തന്നെ സിനിമാ നടന്മാരുടെ ഫോട്ടോ വെച്ചിട്ട്, സിനിമാ നടിമാരുടെ ഫോട്ടോ വെച്ചിട്ട് ഇസ്ലാമിന്റെ ആശയങ്ങളെ തന്നെ അവരിതാ വാട്സപ്പുകളിലൂടെ സിനിമാ നടന്മാരും നടിമാരും സംസാരിക്കുന്നത് പോലെ അവതരിപ്പിച്ചിട്ട് ട്രോൾസ് ചെയ്ത് ുണ്ട്. പാടില്ല. എന്നാല് പറഞ്ഞു വെച്ച വിഷയത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. വഹി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മെസ്സേജ് ആണെങ്കിലും വാട്സപ്പിന്റെ മെസ്സേജ് അല്ല. വഹിയും മിനല്ലാഹ് ഇലാ റസൂലില്ലാഹ് ബിവാസിത്വത്തി ജിബ്രീൽ അലൈഹിസ്സലാം, ശ്രദ്ധാവായ റബ്ബിൽ നിന്നുള്ള മെസ്സേജാണ്. ലോക നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കുള്ള മെസ്സേജാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന ഏഞ്ചൽ ഓഫ് ഓൾമൈറ്റി അല്ലാഹ്, പടച്ച റബ്ബിന്റെ ഫരിഷ്ടയായ മലക്കായ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹുവിൽ നിന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കുള്ള മെസ്സേജ്. ആ വഹിയിന്റെ ആദ്യഘട്ടം ഹബീബായ തങ്ങളെ കൂടെയുള്ള ഒരേ ഒരു ഭാര്യയാണ് അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ആ പ്രിയപ്പെട്ട ഭാര്യയുടെ ജീവിതകാലത്ത് മരണത്തിനു മുമ്പായി വേറെ ഒരു കല്യാണം കഴിച്ചിട്ടില്ല. മുത്തുനബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രിയപ്പെട്ട ഭാര്യയാണ്, പ്രിയപ്പെട്ട വൈഫാണ്, പ്രിയപ്പെട്ട ലൈഫ് പാർട്ണറാണ്. അതാരാണെന്നറിയാമോ? ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സാണ്. ഖദീജ ബീവിക്ക് 35-ന്റെയും 40-ന്റെയും ഇടയിലെ വയസ്സാണ്. ആരാണ് ഖദീജ ബീവിയെ കല്യാണം കഴിച്ചത്? ഹബീബായ തങ്ങൾക്ക് മോഹമുണ്ടായിട്ട് ഇങ്ങോട്ട് വന്ന് കല്യാണം കഴിച്ചതല്ല. ലോക നേതാവിനെ കുറിച്ച് പഠിച്ചപ്പോ
അന്ന് നബിയായിട്ടില്ല, റസൂലായിട്ടില്ല. നുബൂവത്ത് കിട്ടുന്നത് 40 വയസ്സിലാണല്ലോ. അന്ന് ലോക നേതാവിനുള്ള വയസ്സ് 25 മാത്രമാണ്. ഖദീജ ബിവി റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങളുടെ കാര്യം അങ്ങ് പഠിച്ചപ്പോ കെട്ടണമെന്ന് മോഹം തോന്നിയതാ. അതുകൊണ്ടാണ് ലോക നേതാവിന്റെ അരികിൽ വന്നിട്ട് പറയാണ്, അല്ല എനിക്ക് കല്യാണം കഴിക്കണമെന്ന മോഹമുണ്ട്. എന്തേ കല്യാണം കഴിക്കണമെന്ന മോഹം? വഴിവിട്ട പ്രണയമല്ല. എന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള പെങ്ങളെ, മണിക്കൂറുകളോളം കൈവെള്ളയിലുള്ള മൊബൈലിലൂടെ കണ്ട് കണ്ടവന് വാട്സപ്പിലൂടെ മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കുന്നവരില്ലേ, അങ്ങനെയുള്ള വഴിവിട്ട പ്രണയം വേണ്ട. അതാ നരകത്തിലേക്ക് നിന്നെ എത്തിക്കുന്നൊരു കാമുകൻ വേണ്ട. ചെറുപ്പക്കാരാ, നരകത്തിലേക്ക് നിന്നെ എത്തിക്കുന്നൊരു കാമുക, നിനക്ക് കാമുകനെ വേണോ? കല്യാണത്തിന് ശേഷം നിന്റെ ഭർത്താവിനെ കാമുകനായി സ്വീകരിച്ചോ? പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് കാമുകിയ വേണോ? നിക്കാഹിന് മുമ്പല്ലടാ, നീ ഒരു പെണ്ണിനെ അങ്ങ് കല്യാണം കഴിച്ചിട്ട് അവളെ നിന്റെ ജീവിതത്തിൽ കാമുകിയായി നീ സ്വീകരിച്ചോ? ഒരു കാമുകിയോട് നടത്തുന്ന ചാറ്റിംഗ് കല്യാണത്തിന് ശേഷം നിന്റെ ഭാര്യയോട് ചാറ്റ് ചെയ്തോ? സ്വന്തം ഭാര്യമാരുണ്ടായിട്ട് കണ്ട് കണ്ട അന്യ സ്ത്രീകളോട് ചാറ്റ് ചെയ്യുന്ന പുരുഷന്മാരില്ലയോ? സ്വന്തം ഭർത്താക്കന്മാരുണ്ടായിട്ട് കണ്ട് കാണുന്ന അന്യ പുരുഷന്മാരോട് ചാറ്റ് ചെയ്യുന്ന സ്ത്രീകളില്ലയോ? അരുത് അരുത്, പടച്ചറബ് കാണുന്നുണ്ട്, മദീനയുടെ നേതാവ് കാണുന്നുണ്ട്, ആ നേതാവിന്റെ മനസ്സ് വേദനിക്കുന്നുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. ലോക നേതാവിന് പ്രിയപ്പെട്ട ഭാര്യയാണ് ഖദീജ ബിവി റളിയല്ലാഹു അൻഹ. ഹബീബായ തങ്ങളോട് വന്നിട്ട് പറഞ്ഞത് എന്താണ്? നബി, തങ്ങളെ കെട്ടാൻ ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് തങ്ങളെ കെട്ടാനുള്ള ആഗ്രഹം? ഭംഗി കണ്ടിട്ടല്ല. ഭംഗിയുണ്ടല്ലോ, 100% ഹാൻസം ആണല്ലോ ലോക നേതാവായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. അപ്പൊ ആ ഭംഗി ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഭംഗി നോക്കിയിട്ടല്ല. രണ്ട് കാര്യമാണ് വളരെ പ്രധാനമായും ഹബീബായ തങ്ങളെ കല്യാണം കഴിക്കാൻ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്. ഏതാണ് രണ്ട് കാരണങ്ങള്? ഒന്നാമത്തെ കാരണം പറഞ്ഞു, ലിഹുസ്നി ഖുലുഖിക, തങ്ങളെ സ്വഭാവം വളരെ നല്ല സ്വഭാവമാണ്. തങ്ങളെ സ്വഭാവം വളരെ നല്ല സ്വഭാവമാണ്. ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മുത്തു റസൂലുള്ളാഹി, നിങ്ങൾ ഇവിടെ ഒന്നുമില്ല കേട്ടോ, നിങ്ങൾ എവിടെയോ ഉള്ളതാണ്. മുത്തു റസൂലുള്ളാഹി, ആ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്, ഒന്ന് ഉണർത്തി ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇടക്ക് എവിടെയെങ്കിലും. മുത്തു റസൂലുള്ളാഹി, എന്താ മനുഷ്യന്മാരെങ്ങൾക്ക് ഒരു മടി ഇത്രയും സലാത്ത് ചെല്ലാന്? ഞാൻ വേറൊന്നും സിനിമ പാട്ട് പാടാൻ പറഞ്ഞല്ലോ, മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദേഷ്യം കാണിക്കണ്ട, ചില മനുഷ്യന്മാർ ദേഷ്യം കൊണ്ട് ഇങ്ങനെ പല സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം കാണിക്കും. ദേഷ്യം ഒന്നും കാണിക്കണ്ട, നല്ല നിയത്തിൽ ചെല്ലാ മതി. മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പറഞ്ഞു ഹബീബായ തങ്ങളോട്, പിന്നെ അന്ന് നബിയൊന്നും ആയിട്ടില്ലല്ലോ, കെട്ടാൻ ഭൂതിയുണ്ട്. കാരണം തരുമോ? ഒരുപാട് കാരണം പറഞ്ഞു, ഭംഗിയൊന്നും അതിന്റെ കാരണമല്ല. അതിന് ആദ്യം പറഞ്ഞ കാരണം, ലിഹുസ്നി ഖുലുഖിക, തങ്ങളെ സ്വഭാവം നല്ല സ്വഭാവമാണ്. അതുകൊണ്ട് ഭർത്താക്കന്മാരെ സ്വഭാവം ഒന്ന് നന്നായി കിട്ടിയ ഭാര്യമാർക്ക് ഭയങ്കര സന്തോഷമാണ്. അത്ര വലിയ സന്തോഷം അവർക്ക് വേറല്ല. അത് ഖദീജ ബിബിയാ പറഞ്ഞത് റളിയല്ലാഹു അൻഹ. എനിക്ക് തങ്ങളെ കെട്ടാൻ വലിയ ആഗ്രഹമാണ്. എന്താ കാരണം തരുമോ? ലിഹുസ്നി ഖുലുഖിക, ചെലവിന് തരുമെന്ന് നോക്കിയിട്ടല്ല. അതിന് ഖദീജ ബിബിന്റെ ആവശ്യം, ഖദീജ ബിബിക്ക് ആവശ്യമില്ലല്ലോ. വലിയ മക്കത്തെ വലിയ രാജാത്തിയും ഖോജാത്തിയല്ലേ സയ്യിദത്തുനാ ബിബി ഖദീജ റളിയല്ലാഹു അൻഹ. അപ്പൊ ഖദീജ ബിബി പറഞ്ഞു, കെട്ടാൻ ഭൂതി എന്താ അറിയോ? ലിഹുസ്നി ഖുലുഖിക, തങ്ങളെ സ്വഭാവം വളരെ നല്ല സ്വഭാവം. അപ്പൊ ഇതെന്ന് മനസ്സിലാവുകയാണ്, ഏത് പെണ്ണും കെട്ടാൻ പോകുന്ന ഭർത്താവ് അല്ലെങ്കിൽ കെട്ടിയ ഭർത്താവ്
ഇവർ രണ്ടാളും നല്ല സ്വഭാവക്കാരായിരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു പെണ്ണുണ്ടാവൂല. ഏതെങ്കിലും ഒരു പെണ്ണിനോട് പോയി ചോദിക്കും, നിങ്ങൾ ചോദിക്കാനൊന്നും വേണ്ട, അവര് തന്നെ മനസ്സിൽ മറുപടിക്കണ്ട, നിങ്ങൾ ഇപ്പൊ ഹിന്ദു കേട്ടിട്ട് ഇങ്ങനെ ചോദിക്കാനൊന്നും വേണ്ട. പിന്നെ ഏതെങ്കിലും ഒരു പെണ്ണിന് പറയാനുണ്ടാവോ എന്റെ ഭർത്താവിന്റെ സ്വഭാവം മോശമായാലും സാരല്ല, ഭർത്താവിന് കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായാൽ മതി, സ്വഭാവം മോശമായാലും സാരില്ല എന്ന് പറഞ്ഞാല് ഇവള് പെണ്ണല്ലാന്നാ എന്റെ അർത്ഥം. ഇവളാണാകേണ്ടവൾ മാറിയിട്ട് എന്തോ പെണ്ണായി പോയതാ, എവിടെയോ ചെറിയ പ്രശ്നം ബാധിച്ചിട്ടുണ്ടെന്നാ എന്റെ അർത്ഥം. ഒരു നല്ല പെണ്ണാണെങ്കിൽ അപ്പെണ്ണ ആഗ്രഹിക്കുന്നത് നല്ല സ്വഭാവക്കാരനായ ഒരു പുതിയാപ്പിളനെ കിട്ടണോന്നാ. പൈസ അവർ അല്പം കുറഞ്ഞാലും പ്രശ്നമല്ല, എങ്ങനെങ്കിലും കൂലിപ്പണിയെടുത്തിട്ടെങ്കിലും എനിക്ക് ചെലവിന് തരും. സ്വഭാവം മോശമായാലോ ആരാ സഹിക്കുക? ആരും സഹിക്കൂല. അതുകൊണ്ട് മുത്തനബി തങ്ങളോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഭാവം വളരെ നല്ലതാണ്, അതുകൊണ്ട് ഭർത്താക്കന്മാരൊക്കെ നല്ല സ്വഭാവക്കാരാകണം, നല്ല സ്വഭാവക്കാരാകണം ഭർത്താക്കന്മാരൊക്കെ. ഭാര്യമാരെ വേദനിപ്പിക്കുന്ന സ്വഭാവം ഒരിക്കലും ഭർത്താക്കന്മാർക്കുണ്ടാകാൻ പാടില്ല. ലോക നേതാവാണ് അതിന് ഏറ്റവും വലിയ മാതൃക മുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ജീവിതത്തിൽ ഒന്നിലധികം ഭാര്യമാരെ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ എത്ര അതിന്റെ പ്രയാസം. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആണ്, എന്നാലും ഒന്നിലധികം ഭാര്യമാരെ കൂടെ കൊണ്ടു നടക്കുന്നതിന് എന്ത് വലിയ പ്രയാസം, എത്ര വലിയ പ്രയാസം. അതുകൊണ്ട് ആ ചില മനുഷ്യന്മാരെ നാളെ വിവേചനം എന്നത് പാടില്ല, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മക്കളോട് വിവേചനം കാണിക്കാൻ പാടില്ല. ചില ഉപ്പമാർക്ക് ഒരു സ്വഭാവം ഉണ്ട്, ഒരു മൂന്ന് നാല് മക്കളുണ്ടെങ്കിൽ ഒരു മോനോട് വല്ലാത്ത സ്നേഹം, ഒരു മോനോട് വല്ലാത്ത സ്നേഹം, ബാക്കി മൂന്നാളോടും അങ്ങനെ സ്നേഹമില്ല. അങ്ങനെ ആകാൻ പാടില്ല. മനസ്സിന്റെ ഉള്ളിൽ ചിലപ്പോ അങ്ങനെ ആയിരിക്കും, മനസ്സിന്റെ ഉള്ളില് ചിലപ്പോ ഒരു മോന് നല്ല ഉഷാറാണ്. അപ്പൊ ഉദാഹരണം പറയാ, അപ്പൊ മൂന്ന് മക്കളാണ്, അതിൽ ഒരു മോന് മുത്താലിമാണ്, മുത്താലിമായിട്ട് നല്ല ആലിമായി. അപ്പൊ ആലിമായ മോനോട് മനസ്സിന്റെ ഉള്ളിൽ ഒരു പ്രത്യേകമായ ബഹുമാന സ്നേഹമൊക്കെ ഉണ്ടാവും. എന്നാൽ അത് മറ്റു മക്കൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കാൻ പാടില്ല, അവനെ മാത്രം പരിഗണിക്കുക. മരിക്കുന്ന സമയത്ത് എല്ലാ സ്വത്തുക്കളും അവന്റെ പേരിൽ എഴുതി വെക്കുക പാടില്ല. എന്നാ കുറച്ച് കൂടുതൽ, ഒരാൾക്ക് കുറച്ച് കൂടുതലും മറ്റൊരാൾക്ക് അത്രയൊന്നുമില്ല, അങ്ങനൊക്കെ എഴുതുന്നതിന് വിരോധമില്ല. ഓരോ മക്കൾക്ക് അവരവരെ ആവശ്യം അനുസരിച്ച് മരിക്കുന്നതിന് മുമ്പ് അങ്ങനെ എഴുതി കൊടുക്കുന്നതിന് വിരോധം. അതേസമയത്ത് മരിച്ച ശേഷമാണെങ്കിൽ പിന്നെ അനന്തരാവകാശത്തിന്റെ സ്വത്തിന്റെ അതനുസരിച്ചാണ് നിയമം വരിക. അപ്പൊ വിവേചനം പാടില്ല. ഒരു കുട്ടിയെ മറ്റൊരു കുട്ടി ഇങ്ങനെ നോക്കി നിൽക്കെ ഒരു കുട്ടിയെ മാത്രം മടിയിലിരുത്ത പാടില്ല. മടിയുടെ രണ്ടു ഭാഗത്തും ഒരു കുട്ടിനെ ഒരു ഭാഗത്തും പിന്നെ ഒരു കുട്ടിനെ പിന്നൊരു ഭാഗത്ത് ഇരുത്തണം. അത് പഠിപ്പിച്ച നേതാവാണ് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ തന്നെ ഒന്നിലധികം കെട്ടാൻ വലിയ ഉഷാറാ, എത്രണ്ടും ചോദിച്ചാൽ നാലുണ്ട്. നമുക്ക് കാര്യമായിട്ട് തങ്ങളെ കുറിച്ച് പറയാനുള്ളത് അവിടെയാണ്, തങ്ങൾ അത്ര കെട്ടിയല്ലോ. എന്നാ ഇവക്ക് വേറെ ഒന്നും കണ്ടില്ല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. എന്നാ കെട്ടി, എന്നാ കെട്ടിയാലോ അവിടെയും വിവേചനം. എപ്പോ നോക്കിയാലും ഒരു ഭാര്യന്റെ അടുത്ത് മാത്രമേ പോകുള്ളൂ, മറ്റേ ഭാര്യന്റെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കൂല, വിവേചനം പാടില്ല. അതുകൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകൾ അള്ളാന്റെ കോടതിയിൽ വന്നാല് അവരിങ്ങനെ എന്താ അങ്ങനെ ദുനിയാവിൽ ശരിക്കും ഇങ്ങനെ ഉണ്ടായിരുന്നല്ലേ, ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ അങ്ങനെ ആകാൻ കാരണം അവൻ ഒരു ഭാര്യയിലേക്ക് അങ്ങോട്ട് കൂടുതൽ വഴങ്ങിക്കൊടുത്തവനാ, അതുകൊണ്ടാണ് അവന്റെ ഒരു ഭാഗം അങ്ങോട്ട് ഇങ്ങനെ ചാരിയിരിക്കുന്ന പറഞ്ഞു മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിവേചനം പാടില്ല. ഇതുപോലെയുണ്ട് ഒന്നിലധികം മരുമക്കൾ ഉണ്ടാകും. അതുകൊണ്ടാ ചില ചെറുപ്പക്കാരൊക്കെ നോക്കിയിട്ടാ കല്യാണം കഴിക്കുന്നത്. ഞാനിപ്പൊ കെട്ടിയതിന് കെട്ടി കഴിഞ്ഞ കൊണ്ട് ഇനിയിപ്പൊ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല, കെട്ടി കഴിഞ്ഞവനൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്താ എന്താ പിന്നെ ഒരു ബാപ്പാക്ക് ഒരു ഉമ്മാക്ക് ഒരു മോള് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ വീട്ടിൽ നിന്നേ ചില ചെറുപ്പക്കാർ, ചില വളവന്മാരായ ചെറുപ്പക്കാർ കല്യാണം കഴിക്കുന്നു. എന്താ കാരണം? അപ്പൊ മരുമകൻ എന്ന ഗ്രേഡ് ഇവന് മാത്രല്ലേ, വേറെ ആർക്കും കിട്ടാനില്ലല്ലോ, ആകെ ഒരു മകളല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ മറ്റേ മരുമകനെ വല്ലാതെ പരിഗണിച്ചു, എന്നെ പരിഗണിച്ചില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ സംഭവിക്കൂല. ഇതൊക്കെ നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നവരുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെ മരുമക്കൾ ഒന്നിലധികം പെൺകുട്ടികളാണെങ്കിൽ ആ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു. എന്നാൽ ഈ മരുമക്കൾക്കിടയിൽ വിവേചനം കാണിക്കാൻ പാടില്ല. ഒരു ഒരു മരുമോന് ഓൻ വരുന്നത് ഇന്നോവ കാറല്ല, മറ്റൊരു മരുമകൻ വരുന്നതോ ഓ ഓട്ടോറിക്ഷയ്ക്ക് വാടക കൊടുത്തിട്ട് അങ്ങനെ വരിക. അപ്പൊ ഈ ഓട്ടോറിക്ഷയിൽ വരുന്ന ഈ മരുമകൻ വരുമ്പോ വീട്ടിൽ ബിരിയാണി ഒന്നും ഉണ്ടാക്കൂല, അവൻ എന്തെങ്കിലും ഉള്ളത് അങ്ങ് അന്ന് ഉണ്ടാക്കി അതങ്ങ് ഉണ്ടാക്കി കൊടുക്കുന്നല്ലാതെ. അതെ, ഇന്നോവയിലൊക്കെ വന്ന് ഇറങ്ങുന്നവനോ ഓ അവൻ വരുന്ന അന്ന് ഭയങ്കര ഗൗജിയാ, ഭയങ്കര ഗൗജി. ഗൗജി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഭയങ്കര സൽക്കാരം. വിവേചനമാണ് എന്തിന്റെ പേരിൽ? പണത്തിന്റെ പേരിൽ. എന്ത് അമ്മായിമ്മയാണ്, എന്ത് അമ്മോശനാണ് ഇയാള്, പണം നോക്കിയിട്ടാണോ? മകള് മകളെ ഭർത്താവല്ലേ, ഈ എല്ലാ മക്കളും നിങ്ങൾ തന്നെയല്ലേ, അല്ലാതെ രണ്ട് മാത്രം എന്റെ രണ്ട് വേറെയാണ് അങ്ങനൊന്നുമില്ലല്ലോ, എല്ലാം ഒന്നും തന്നെയല്ലേ. ഞാനിപ്പോ ഈ അടുത്തൊരു സ്ഥലത്ത് പോയിട്ടോ, ഈ അടുത്തൊരു സ്ഥലത്ത് പോയി ഒരു വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ
ഒരു വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ വീട്ടുകാരനോട് ചോദിച്ചു, എത്ര നിങ്ങളെ ബാപ്പാക്ക് എത്ര മക്കളെന്ന് ചോദിച്ചു. അത് ഞാൻ ചോദിക്കാൻ കാരണം അധിക പ്രസംഗം ചെയ്തൊന്നുമല്ല, അവൻ ഇങ്ങനെ സംസാരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ചോദിച്ചതാ എത്ര മക്കളും. അപ്പൊ ഇയാൾ പറഞ്ഞു 10 കുട്ടികളാണെന്ന്. എന്റെ ബാപ്പാക്ക് ഞാൻ അടക്കം 10 ആണ്. അപ്പം ബിരിന്റെ അപ്പുറത്ത്, ബിരി എന്ന് പറഞ്ഞ കർട്ടൈൻ ഇല്ലേ മറ, മരന്റെ അപ്പുറത്ത് ഇയാൾ അനുജൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇയാൾ അനുജൻ ഇങ്ങോട്ട് ഇയാൾ ജ്യേഷ്ഠനോട് ചോദിക്കാണ്, അപ്പൊ വേറെ 10 ആണ് അയാൾ വന്നിട്ട് പറയുമെന്ന് ചോദിച്ചു. 10 എന്ന് പറയുമ്പോ മറ്റേ 10 അയാൾ വന്നിട്ട് പറയുമെന്ന്, അയാൾ എന്റെ ബാപ്പ. അപ്പൊ ഞാൻ ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, എന്താ ഇപ്പൊ ഇങ്ങനെ പറയാൻ കാരണം? അപ്പൊ ഇയാൾ പറയാണ്, അത് എന്റെ ഉപ്പാക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ട്, 3 ഭാര്യമാരുണ്ട്. അപ്പൊ അവർന്നൊക്കെ വേറെ കുട്ടികളുണ്ട്, ഞാൻ ഈ പറഞ്ഞത് എന്റെ ഉമ്മ ഉണ്ടായ കുട്ടികൾ മാത്രമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് വിവേചനം പാടില്ല. സുഹൃത്തുക്കളെ, ഇതുപോലെയാണ് പെൺകുട്ടികൾ മരുമക്കൾ മക്കളുടെ ഭാര്യമാർ. അപ്പൊ ഒരാൾക്ക് ഒരു ഉപ്പാക്കും ഒരു ഉമ്മാക്കും 4 മക്കളുണ്ട്, 4 ആൺകുട്ടികൾ. അവരൊക്കെ കല്യാണം കഴിഞ്ഞു. ഈ 4 ആൺകുട്ടികളിൽ അതില് ഒരു പെണ്ണിന് തീരെ ഭംഗിയില്ല. ഭംഗിയില്ലാതാവുമ്പോ അമ്മായിമ്മ ഒന്നിച്ച് കല്യാണത്തിന് പോകുമ്പോ, ഈ മരുമക്കളെ കൂട്ടിട്ട് കല്യാണത്തിന് പോകുമ്പോ, ഈ 3 മരുമക്കളെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും, ഇത് എന്റെ മറ്റേ മോന്റെ ഭാര്യയാണ്, ഇത് ഈ മോന്റെ ഭാര്യയാണ്, ഇത് ആ മോന്റെ ഭാര്യ. ഇവളെ കാണിച്ചു കൊടുക്കൂല. എന്താ കാരണം? ഇവിടെ ഒരല്പം ഭംഗി കുറവായത് കൊണ്ട് അമ്മായിമാർക്ക് മോശമായി പോവുകയെന്നാണ് അമ്മായിമാരുടെ ധാരണ. അങ്ങനെ ആകാൻ പാടില്ല, വിവേചനം പാടില്ല. അത്തരത്തിലുള്ള അമ്മായിമും അമ്മോശനും ഒക്കെ അള്ളാന്റെ കോടതിയിൽ കുടുങ്ങും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സയ്യിദത്തുന അദാ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ തങ്ങളോട് പറയാണ്, കെട്ടാനുള്ള സ്വഭാവം നല്ലതുകൊണ്ടാണ് പുരുഷന്മാരെ ഏറ്റവും നല്ല സ്വഭാവം കാണിക്കേണ്ടത്. കമ്മിറ്റിക്കാർക്കിടയിലല്ല, പള്ളിയിലെത്തിയാലല്ല. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും ലി അഹ്ലി. സ്വന്തം ഭാര്യയോടും മക്കളോടുമാണ് ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറേണ്ടത്. മറ്റുള്ളവരോടൊക്കെ നല്ല സ്വഭാവം കാണിക്കുന്നുണ്ട്, കെട്ടിയോളോട് ആ സ്വഭാവമില്ല, മക്കളോട് ആ സ്വഭാവമില്ല. അവൻ നല്ലവനല്ല. അതുകൊണ്ടല്ലേ അതിലും പഠിക്കാനുണ്ട് ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിക്കാനുണ്ട്. ഹബീബായ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലുള്ള സമയത്ത് വേറെ ഒരു ഭാര്യ ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തയക്കുകയാണ്. അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടുന്നത് വേറെ ഭാര്യയുടെ വീട്ടിൽ നിന്നല്ല, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നാണ്. പക്ഷേ ഭാര്യമാർക്ക് ഭർത്താവിനോട് വലിയ സ്നേഹമാണല്ലോ. ഇത് ഭർത്താവ് മാത്രമല്ലല്ലോ, ലോക നേതാവും കൂടിയാണല്ലോ. അപ്പൊ വേറെ ഒരു ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തയച്ചു, ഒരടിമയുടെ കയ്യില് കൊടുത്തയച്ചു. ആ അടിമ കൊണ്ടുവരികയാണ് ഒരു പാത്രം നിറയെ ഭക്ഷണം കൊണ്ടുവരികയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെ ഹബീബായ തങ്ങൾ ഇരിപ്പുണ്ട്. ഇങ്ങനെ ഒരു അടിമ പെണ്ണ് ഭക്ഷണം ഇങ്ങനെ കൊണ്ടുവരുന്ന രംഗം കാണുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, ആയിഷ ബീവി ഈ കൊണ്ടുവന്ന അടിമയോട് ചോദിച്ചു, ഇത് എവിടുന്നാ ഭക്ഷണം? അത് മറ്റേ ഭാര്യ ഉണ്ടാക്കി തന്നതാണെന്ന് പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങൊരു അടി കൊടുത്തു, പാത്രം അങ്ങ് നിലത്ത് വീണ്, ഭക്ഷണങ്ങളൊക്കെ ചെതറിപ്പോയി, പാത്രമൊക്കെ പൊട്ടിത്തെറിച്ചു. ഇത് കണ്ടു ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? താഴെ നിലത്ത് വീണ് പാത്രം പൊട്ടുമ്പോഴേക്ക് ഇവിടുന്ന് മുഖത്തൊരു ഒച്ച കേക്കൂ. ഇത് നമ്മുടെ സ്വഭാവമാണ്, എന്റെയും നിങ്ങളെയും സ്വഭാവമല്ല, വേറെ ചില ആളുകളെ സ്വഭാവമാണ് എന്ന് പറയാ. എന്നാൽ സുഹൃത്തുക്കളെ, ലോകത്ത് ഏറ്റവും മാതൃകയുള്ള നേതാവല്ലേ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഹബീബായ തങ്ങൾ എന്ത് പറഞ്ഞു? ഖാറത്തു ഉമ്മുക്കും, നിങ്ങളെ ഉമ്മാക്ക് ദേഷ്യം വന്നു പോയി, നിങ്ങളെ ഉമ്മാക്ക് ദേഷ്യം വന്നു പോയിട്ടോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചാ പറഞ്ഞത്, ഉമ്മാക്ക് ദേഷ്യം വന്നു പോയി. എന്നാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഹബീബായ തങ്ങൾ പറഞ്ഞില്ല, നിലത്ത് വീണത് കൈകൊണ്ടെടുക്കാൻ പറഞ്ഞില്ല.
നമ്മളാണെങ്കിൽ എന്ത് പറയൂ? നീയല്ലേ താഴോട്ട് നിലത്തിട്ട് പൊട്ടിച്ച് കളഞ്ഞത്? നിന്റെ കൈ കൊണ്ട് തന്നെ എടുക്കൂ നമ്മൾ പറയാറില്ലേ? ഹബീബായ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അങ്ങനെ പറഞ്ഞില്ല, സറഫാക്കപ്പെട്ട കൈയുണ്ടല്ലോ, ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള കൈയാണല്ലോ, ആ ബഹുമാനമുള്ള കൈയെ മറികടക്കാൻ പറ്റിയ ഒരു കൈയ് ലോകത്ത് വേറെയുണ്ടോ? ആ കൈകൊണ്ടതാ ഭക്ഷണ വസ്തുക്കൾ ഇങ്ങനെ എടുക്കുകയാണ്. പൊട്ടിത്തെറിച്ച് ചിതറിക്കിടക്കുന്ന പാത്രത്തിന്റെ വിഹിതങ്ങള് കൈകൊണ്ടങ്ങ് എടുക്കുകയാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയാണ്, ആയിഷ ഭക്ഷണം സാരമില്ല, ഭക്ഷണം എനിക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തയച്ചതാണ്, പാത്രം തിരിച്ചു കൊടുക്കേണ്ടതാ. അതുകൊണ്ട് വീട്ടിലുള്ള ഒരു പാത്രം ഈ പൊട്ടിച്ച പാത്രത്തിന് പകരം തിരിച്ചു കൊടുത്തു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സ് വേദനിപ്പിച്ചില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവിടെയാ പറഞ്ഞത്, ഞാൻ കെട്ടാൻ പോകാൻ കാരണം തങ്ങളെ സ്വഭാവം നല്ല സ്വഭാവമാണ്. ഇനി രണ്ടാമത്തെ കാരണം എന്താണ്? വസ്വിദ്ഖി ഹദീസിക, തങ്ങളെപ്പ സംസാരിക്കുമ്പോൾ കള്ളം പറയില്ല, കളവ് പറയില്ല, ഫോൾസ് പറയില്ല, ട്രൂത്ത്ഫുൾ വാക്കുകളല്ലാതെ പറയില്ല, ട്രൂ അല്ലാതെ പറയില്ല, സത്യമല്ലാതെ പറയില്ല. ഭാര്യമാരോടൊന്നും മാത്രമല്ല, ഒരാളോടും കള്ളം പറയാൻ പാടില്ല. കള്ളം പറയാതിരിക്കാനാണ് ഏറ്റവും നല്ല, കെട്ടാൻ പറ്റിയ പുതിയാപ്പിള എന്നതിനേക്കുള്ള ഏറ്റവും വലിയ അടയാള. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ, ഖദീജ ബീവിയെ പോലെയുള്ള വലിയ വലിയ മഹതിമാർക്ക് കെട്ടാൻ പറ്റിയ ഏറ്റവും നല്ല പുതിയാപ്പിളയുടെ ലക്ഷണം, ഒന്ന് നല്ല സ്വഭാവം, രണ്ട് കള്ളം പറയാൻ പാടില്ല. ഇതോ ഇത് പറഞ്ഞാലോ കള്ളം തന്നെ പറയുള്ളൂ, അതും കള്ളം പറഞ്ഞിട്ട് ആ കള്ളം ഒന്ന് സത്യമാക്കി എടുക്കാൻ നൂറുകണക്കിന് വല്ലാഹി ഇടും, വല്ലാഹി 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 എന്ന് പറഞ്ഞിട്ട്. ഇവിടെ എങ്ങനെ പറയാൻ എനിക്കറിയില്ല, എന്റെ ഭാഷയിൽ നക്കിണിക്കലൊക്കെ പറയും, നിന്റെ കൽത്താൻ, നിന്റെ കൽത്താൻ എന്ന് പറഞ്ഞാൽ അത് കസം ചെയ്യാണ്, സത്യം ചെയ്യാണ്. നിന്റെ കൽത്താനെ, നിന്റെ ഉമ്മയുടെ കൽത്താനെ, നിന്റെ അബ്ബയുടെ കൽത്താനെ, ഉമ്മാന്റെ മേൽ സത്യം പറയാ, ബാപ്പാന്റെ മേൽ സത്യം പറയാ, അങ്ങനെ സത്യം ചെയ്യാൻ പാടില്ല. സത്യം ചെയ്യാൻ പറ്റിയത് അള്ളാന്റെ മേൽ മാത്രമാണ്, അല്ലാത്ത ഒരാളോടും സത്യം ചെയ്യാൻ പാടില്ല. ബാപ്പാന്റെ സത്യം, ഉമ്മാന്റെ സത്യം, അങ്ങനെ ഒരു സത്യമില്ല, സത്യം പാടില്ല. സത്യം ചെയ്യാൻ പറ്റേണ്ടുന്ന ആവശ്യം വരുമ്പോ തന്നെ സത്യം ചെയ്യാൻ പറ്റിയത് അള്ളാഹുവാണ് സത്യം, അത് മാത്രമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട, ഞാൻ പറഞ്ഞതിലേക്ക് മടങ്ങുകയാണ്. ഉമ്മമാരെ, വീട്ടിലുള്ള സമയത്ത് തല തുറന്ന് വെക്കരുത് എന്നതിനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മറന്നോ എനിക്കറിയില്ല, ഞാൻ മറന്നിട്ടില്ല. ഞാൻ അച്ചരിത്രത്തിലേക്ക് മടങ്ങുകയാണ്. ഹബീബായ തങ്ങൾക്ക് വഹിയ കിട്ടുന്ന ആദ്യഘട്ടമാണ്, പ്രാരംഭഘട്ടമാണ്. വഹി വന്നു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പുതിയ അനുഭവമാണ്. പനി പിടിച്ചു പോയി, സമ്മിലോനി സമ്മിലോനി, വല്ലാതെ തണുക്കുന്നുണ്ട്, പുതപ്പിട്ടു തരുമോ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ഈ വരുന്ന മലക്കിനെ കുറിച്ചൊന്ന് അറിയേണ്ടതുണ്ട്. ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അല്ല നബിയേ, ജിബ്രീൽ അലൈഹിസ്സലാം വരുന്ന സംഭവം, ആ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്ന നേരം ഒന്ന് എന്നോട് പറയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോ ഖദീജ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ ഖദീജ, ഓ ഖദീജ, ഇദാ ജിബ്രീൽ വന്നിരിക്കുകയാണ്. ഇത് സാക്ഷാൽ മലക്ക് തന്നെയാണോ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ മഹദീദാ ഒരു പരിശോധന നടത്തുകയാണ്. അതിന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ കണ്ടെത്തിയ വഴി എന്താണെന്നറിയാമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ വലത് കാലിന്റെ തൊടയിൽ ഇരുത്തി, ഇരുത്തിയിട്ട് ചോദിച്ചു, ഖദീജ ബീവി ചോദിച്ചു തങ്ങളോട്, നബിയേ, ഇപ്പൊ ആ മലക്കിനെ കാണുന്നുണ്ടോ? ഹബീബാലെ തങ്ങൾ പറഞ്ഞു, കാണുന്നുണ്ട്.
ഒരൽപനേരം കഴിഞ്ഞപ്പോ ഹബീബാടെ തങ്ങളുടെ ഇടതുകാലിന്റെ പെരടിയുടെ മേലെ ഇരുത്തി, തൊടയുടെ മേൽ ഇടതുകാലിന്റെ തൊടയുടെ മേലിരുത്തി, ഇരുത്തിയിട്ട് മുത്തുനബി തങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പൊ കാണുന്നുണ്ടോ, മലക്കിനെ കാണുന്നുണ്ടോ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, കാണുന്നുണ്ട്, മലക്കിനെ കാണുന്നുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പരിശോധനം നടത്താൻ അവസാനമായി ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? തലയിലുള്ള തട്ടമുണ്ടല്ലോ, തലമുടി മറക്കാൻ ഉപയോഗിച്ച തട്ടമുണ്ടല്ലോ, ആ തട്ടമങ്ങ് എടുക്കുകയാണ്, താഴോട്ടിട്ടു. ഇപ്പൊ ഖദീജ ബീവിയുടെ തലമുടി വെളിവായല്ലോ, തലമുടി കണ്ടല്ലോ. ഇത് കഴിഞ്ഞ ഉടനെ ഖദീജ ബീവി ചോദിക്കുകയാണ്, നബിയേ, ഇപ്പൊ മലക്കിനെ കാണുന്നുണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അതേ, ഞാനിപ്പാ മലക്കിനെ കാണുന്നില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായി, എന്റെ തലയിലെ ഒരു പെണ്ണിന്റെ തലയിലെ മുടിയങ്ങ് വെളിവായപ്പോഴേക്ക് ആ മലക്കിനെ കണ്ടില്ല എന്ന് പറയുമ്പോ അത് മലക്ക് തന്നെയാണ്, യഥാർത്ഥത്തിൽ അത് മലക്ക് തന്നെയാണ്. അന്യ പെണ്ണിന്റെ തലമുടി കാണുന്നിടത്ത് റഹമത്തിന്റെ മലക്കിന്റെ സാന്നിധ്യമില്ല. അതേ സമയത്ത് വന്നത് പിശാചിയാണെങ്കിലോ തലമുടി കണ്ടാലും പിശാചി പോകൂല, പിശാചിന് അന്യ പെണ്ണിന്റെ തലമുടി കാണണമെന്നാണ് മോഹോ. ഇത് മലക്ക് തന്നെയാണ്. അകയാൽ പറഞ്ഞു വന്നത് ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് പഠിപ്പിച്ചതായ കൾച്ചറുകളിലേക്ക് സംസ്കാരങ്ങളിലേക്ക് നടന്നു നീങ്ങണേ. ഞാൻ ഒരൊറ്റ ചരിത്രം പറഞ്ഞ് ഇന്നത്തെ സംസാരം അങ്ങ് നിർത്തുകയാണ്. ഹബീബായ തങ്ങളെ സ്നേഹിക്കണം, മുത്തുനബി തങ്ങളെ മഹബത്ത് വെക്കണം. ആ ഹബീബായ തങ്ങൾ പഠിപ്പിച്ച പാഠങ്ങളുണ്ടല്ലോ, അത് ജീവിതത്തിൽ പകർത്തണേ. നബി തങ്ങളെ ബഹുമാനിക്കാം പറഞ്ഞവരെ ബഹുമാനിക്കണം, സ്നേഹിക്കാം പറഞ്ഞവരെ സ്നേഹിക്കണോ? ചെറുപ്പക്കാരാ, സംസാരം കേൾക്കുന്ന ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരെ, മരണപ്പെട്ടു പോയ പിതാവിനെ മറന്നുകൂടാ, മരണപ്പെട്ടു പോയ ഉമ്മാനെ മറന്നുകൂടാ. ആ മാതാപിതാക്കളെ ഓർക്കണം, അവരെ പേരിൽ ഖുർആൻ ഓതണോ, തഹലീലുകൾ വർദ്ധിപ്പിക്കണോ? ഉമ്മാനെയും ബാപ്പാനെയും ബഹുമാനിക്കണോ? ഉമ്മ ബാപ്പമാരെ സ്നേഹിക്കണോ? ഹബീബായ തങ്ങളെ പഠിപ്പിച്ച അധ്യാപനങ്ങളാണത്. തങ്ങളെ മധുഹ പറഞ്ഞത് കൊണ്ടായോ, അത് കേട്ടത് കൊണ്ടായോ, സംഘടിപ്പിച്ചത് കൊണ്ടായോ, അതിനെ കുറിച്ചിട്ട് പോസിറ്റീവോ നെഗറ്റീവോ ഒപ്പീനിയൻ പ്രകടിപ്പിച്ചത് കൊണ്ടായോ, പോരിത്തെറിച്ച പ്രഭാഷണമാണെന്ന് പറഞ്ഞത് കൊണ്ടായോ, ജീവിതത്തിലൊന്ന് പകർത്തണ്ടേ? പറഞ്ഞത് ജീവിതത്തിലൊന്ന് പകർത്തണ്ടേ? ലോക നേതാവിന്റെ അധ്യാപനങ്ങളിലേക്ക് ഒന്ന് മടങ്ങണ്ടേ? മുത്തുനബി തങ്ങളെ പരിഗണിക്കണമെന്ന് പഠിപ്പിച്ചവരല്ലയോ മാതാപിതാക്കൾ? അതുകൊണ്ടാണ് ഒറ്റ കാര്യം പറഞ്ഞ ഞാൻ ഇന്നത്തെ സംസാരം നിർത്താൻ. സ്വർഗത്തിനൊരു വാതിലുണ്ട്, ഒരുപാട് വാതിലുണ്ട്. കൂട്ടത്തിൽ ഒരു വാതിലിന്റെ പേരാണ് ബാബുൽ വാലിദൈൻ, ഉമ്മ ബാപ്പ. വയലിന്റെ മാറ്റർ അല്ല, വയലിന്റെ മാറ്റർ അല്ല ഉമ്മ ബാപ്പ എന്ന് പറഞ്ഞ പിന്നെ ബാബുൽ വാലിദൈൻ, ഉമ്മ ബാപ്പ, ഉമ്മയും ഉപ്പയും. സ്വർഗത്തിന്റെ കവാടയുടെ കവാടത്തിന്റെ പേരാ. അവിടെ എത്തി നോക്കുമ്പോണ്ട് ഉമ്മയും ഉപ്പയും എന്നിങ്ങനെ കാണാം. ബാബുൽ വാലിദൈൻ എന്തപ്പോ ഇത്? ഉമ്മയും ഉപ്പയും എന്ന് പറഞ്ഞാൽ, ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞാല് ആ വാതിലിലൂടെ എല്ലാവർക്കും അങ്ങോട്ട് ചെല്ലാൻ കഴിയില്ല. പിന്നെ ദുനിയാവിൽ ഉമ്മാനെയും ബാപ്പാനെയും സ്നേഹിച്ചവർക്ക് മാത്രമേ, പരിഗണിച്ചവർക്ക് മാത്രമേ ആ വാതിലിലൂടെ സ്വർഗത്തിലെത്താൻ കഴിയുള്ളൂ. അള്ളാഹു തആല നമുക്ക് ആ ഭാഗ്യം തരട്ടെ, അള്ളാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ. ജീവിതകാലത്ത് മാത്രം മാതാപിതാക്കളെ സ്നേഹിച്ചത് കൊണ്ടായില്ല. ചോദിക്കട്ടെ മുസ്ലിം ചെറുപ്പക്കാരാ, ആ ഉമ്മയും ഉപ്പയും ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് കാലമെത്രയായി? ആ ഉപ്പ മരണപ്പെട്ട ദിവസം ഇപ്പോൾ നിനക്ക് ഓർമ്മയുണ്ടോ?
അറബി മാസം കൃത്യമായും എന്റെ ബാപ്പ മരണപ്പെട്ട ദിവസമെന്ന് പറയാൻ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്കാണ് പറയാൻ കഴിയുക? അറബി മാസം കൃത്യമായും ഇന്ന ദിവസത്തിലാണ് എന്റെ ഉമ്മ മരണപ്പെട്ടത്. എത്ര പെങ്ങന്മാർക്കാണത് പറയാൻ കഴിയുക? ആ ദിവസം പ്രത്യേകം കണക്കിലെടുത്ത് യാസീനോതുന്ന മക്കൾ എത്ര പേരാണ്? വേണ്ട, ചോദിക്കട്ടെ. എല്ലാ ദിവസവും ഒരു യാസീനോതിയിട്ട് ഉമ്മയുടെയും ബാപ്പയുടെയും കബറിലേക്ക് ഹദിയ ചെയ്യുന്ന മക്കൾ എവിടെയാ? നിനക്കുമ്മ വേണ്ട, ബാപ്പ വേണ്ട, പിന്നെ അല്ലാഹു നിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമോ? അതുകൊണ്ടല്ലേ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, മൽ മയ്യിതു ഫീ ഖബ്രിഹി ഇല്ലാ കൽ ഗരീഖ്. ഓ മോനെ, ബാപ്പ ഖബറിൽ കിടക്കുമ്പോ, ഓ മോളെ ഉമ്മ ഖബറിൽ കിടക്കുമ്പോ, ഏത് മയ്യിത്ത് ഖബറിൽ കിടക്കുമ്പോഴും ആ മയ്യിത്ത് കൽ ഗരീഖ്, വെള്ളത്തിൽ മുങ്ങിയ ഒരാളെ പോലെയാണ്. ഒരാള് കുളിക്കാൻ പോയി, അങ്ങനെ വെള്ളത്തിൽ മുങ്ങി ഇതാ ജീവൻ നഷ്ടപ്പെടുന്ന സമയത്ത് അയാൾ ആരെയാണ് ആഗ്രഹിക്കുന്നത്? എന്നെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വരുമോ? എന്റെ കൈപിടിച്ചിട്ടൊന്ന് ആരെങ്കിലും മേലോട്ടങ്ങ് വെക്കുമോ? ഇങ്ങനെയല്ലേ വെള്ളത്തിൽ മുങ്ങി കുളിക്കുമ്പോ, അതാ വെള്ളത്തിൽ മുങ്ങുന്ന സമയത്ത് ഒരാൾ ആഗ്രഹിക്കുന്നത്? ഇതുപോലെയാണ് ഖബറിൽ കിടക്കുന്ന ബാപ്പയും ഉമ്മയും, ഖബറിൽ കിടക്കുന്ന ഏതൊരു മയ്യിത്തും. എന്തലിറു ദഅവതൻ തൽഹഖുഹു, ആ ബാപ്പയും ഉമ്മയും ഖബറിൽ ഇങ്ങനെ കിടക്കുമ്പോ അവരിലേക്ക് എത്തുന്ന ദുആഇനെ അവരെ പ്രതീക്ഷിക്കുകയാണ്. എന്റെ മകൻ എനിക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടോ? എന്റെ മകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഔ സദഖതൻ തൽഹഖുഹു, അല്ലാ എന്റെ പേരിൽ വല്ലവരും സദഖ ചെയ്തിട്ടുണ്ടോ? ഖബറിൽ കഴിയുന്ന ബാപ്പ ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ്, ഉമ്മ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്റെ പേരിൽ ആരെങ്കിലും സദഖ കൊടുത്തിട്ടുണ്ടോ? മിനിബിനിഹി, മകൻ കൊടുത്തിട്ടുണ്ടോ? ഔ അഖീഹി, സഹോദരൻ കൊടുത്തിട്ടുണ്ടോ? ഔ സദീഖിൻ ലഹു, അല്ല ദുനിയാവിൽ കൂടെ നടന്ന കൂട്ടുകാരനില്ലയോ? ചെറുപ്പക്കാരാ, നിന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഫ്രണ്ട് ആണെങ്കിൽ രാത്രി സമയത്ത് ബൈക്കിൽ കൂടെ ഇരുത്തി കൊണ്ടുപോയവനല്ലടാ നീ കരുതിയത്. അവൻ നിന്റെ വലിയ കൂട്ടുകാരനാണ് എന്നല്ലേ? അല്ല, നീ മരണപ്പെട്ട് ഖബറിൽ കഴിയുമ്പോ ഏതെങ്കിലും ഒരു പ്രഭാഷണ വേദിയിൽ വെച്ച്, ഒരു സദസ്സിൽ വെച്ച് അവനിതാ വന്നിട്ട് പറയാണ്, ഉസ്താദേ എന്റെ കൂടെ നടന്നിരുന്ന എന്റെ കൂട്ടുകാരൻ ഇന്ന് ഞാൻ ഇതാ ജീവിച്ചിരിപ്പുണ്ട്, ആ എന്റെ കൂട്ടുകാരൻ മരണപ്പെട്ട് ഖബറിലാണ്, ആ കൂട്ടുകാരന് വേണ്ടി ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് നിന്റെ കൂട്ടുകാരന് നീ സദഖ ചെയ്യുന്നുണ്ടോ? ഇത് പറഞ്ഞിട്ട് ഹബീബായ തങ്ങൾ പറയുകയാണ്, ഈ ഖബറിൽ കിടക്കുന്ന ബാപ്പയും ഉമ്മയും പ്രതീക്ഷിച്ചതുപോലെ അവരിലേക്ക് അതാ സദഖ എത്തിയാൽ, അതുപോലെ അവരിലേക്ക് ദുആ എത്തിയാൽ, കാനത്ത് അഹബ്ബ ഇലൈഹി മിന ദുനിയാ വമാ ഫീഹാ, പാപ്പ മരിച്ചതിന്റെ പേരിൽ സങ്കടപ്പെടലല്ല, ഉമ്മ മരണപ്പെട്ടതിന്റെ പേരിൽ അതാ സങ്കടം പ്രകടിപ്പിക്കലല്ല, അതിനേക്കാളും ആ ഖബറിൽ കഴിയുന്ന ബാപ്പാക്കും ഉമ്മാക്കും ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ജീവിതം.
ഇരിപ്പുള്ള മകനും മകളായ നിങ്ങള് അവർക്ക് വേണ്ടി ദുആ ചെയ്യലാണ്, അവരെ പേരിൽ സദഖ കൊടുക്കലാണ്. അതുകൊണ്ടല്ലയോ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, ഇദാ ജുസ്താലൽ മഖാബിർ, നീ ഖബറിന്റെ അരികിലൂടെ വിട്ടുകിടക്കുമ്പോ ഫലാ തബ്ഖൽ ബിഖിറാഅത്തി ആയത്തൈനി, ഒരു രണ്ട് ആയത്തെങ്കിലും ഓതാൻ നീ പിശുക്കു കാണിക്കണ്ട. പാപ്പാന്റെ അടുത്ത് പോയി വന്നത് കൊണ്ടായില്ല, നീ ആ ഖബറിന്റെ അടുത്ത് പോയാൽ നിനക്ക് യാസീനോദാന് നേരമില്ലെങ്കിലും ചുരുങ്ങിയത് ഒരു രണ്ട് ആയത്തെങ്കിലും ഓതിയിട്ട് ആ ഖബറിൽ കിടക്കുന്ന പാപ്പാന്റെ പേരിലും ഉമ്മാന്റെ പേരിലും ഹദിയ ചെയ്യാൻ പിശുക്ക് കാണിക്കണ്ട. സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് എത്ര എത്ര ആളുകളാണ് അവരിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. മഹാന്മാര് പറഞ്ഞില്ലേ, മാത്തത്തു ഉമ്മി, എന്റെ ഉമ്മ മരണപ്പെട്ടു, വക്കാനത്ത് സൗവാമത്തൻ ഖവ്വാമ, ആ എന്റെ ഉമ്മ ജീവിതകാലത്ത് വലിയ നോമ്പ് നോറ്റവരാണ്, ഒരുപാട് നിസ്കരിച്ചവരാണ്. വക്കുന്തു അഖ്റഉ കുല്ല ലൈലത്തിൻ അൽഫ മറാ ഖുൽ ഹുവല്ലാഹു അഹദ്. ആ മരണപ്പെട്ടുപോയ എന്റെ ഉമ്മാന്റെ പേരിൽ എല്ലാ രാത്രിയിലും ഞാൻ ആയിരത്തവണ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതിയിട്ട് ഹദിയ ചെയ്യാറുണ്ട്. മരണപ്പെട്ടവരെ പേരിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയിട്ട് ഹദിയ ചെയ്താൽ അത് വലിയ പവറാണ് ചെറുപ്പക്കാരാ, വലിയ പവറാണ് പെങ്ങളെ. അതുകൊണ്ട് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് മരണപ്പെട്ട മാതാപിതാക്കളെ പേരില് ആയിരം ഓതണമെന്നല്ല പറയുന്നത്, ചുരുങ്ങിയതൊരു പതിനൊന്ന് തവണയെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയിട്ട് ആ മാതാപിതാക്കളെ പേരില് ഹദിയ ചെയ്യൂ. ഇതുപോലെ തന്നെ പണ്ഡിതന്മാർ ഒരുപാട് കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടി പഠിപ്പിച്ചു തരികയാണ്. ഇമാമിങ്ങളെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയതാണ്, ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് ആശ്വാസം നൽകാൻ ഒരു നിസ്കാരമുണ്ട്. ബാപ്പ ഖബറിലാണെന്ന് സങ്കല്പിക്കൂ, ഉമ്മ ഖബറിലാണെന്ന് സങ്കല്പിക്കൂ, ഭർത്താവ് ഖബറിലാണെന്ന് സങ്കല്പിക്കൂ, ഭാര്യ ഖബറിലാണെന്ന് സങ്കല്പിക്കൂ. ആ ഖബറിൽ കഴിയുന്ന ഖബറാളികളായ ആളുകള് അവർക്ക് ഖബറിൽ ഈനാസ് നൽകുന്ന, ടൈം പാസ് നൽകുന്ന ഒരു പ്രത്യേകമായ നിസ്കാരമുണ്ട്. അത് പണ്ഡിതന്മാര് പരിചയപ്പെടുത്തുകയാണ്. ഏതാണ് ആ നിസ്കാരം? മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ ഫല്യുസല്ലി റകഅത്തൈനി, ഈ ജീവിച്ചിരിപ്പുള്ള മനുഷ്യൻ ഒരു രണ്ട് റകഅത്ത് നിസ്കരിക്കട്ടെ. യഖ്റഉ ഫീഹിമാ, ആ രണ്ട് റകഅത്തിലും മനുഷ്യൻ ഓതണം. എന്താണ് ഓതേണ്ടത്? ഒന്ന് ഫാത്തിഹത്തൽ കിതാബി മറാ, ഒരു തവണ ഫാത്തിഹ സൂറത്ത് ഓതണം. വ ആയത്തുൽ കുർസി മറാ, ഒരു തവണ ആയത്തുൽ കുർസി ഓതണം. ഇതുപോലെ വ അൽഹാകു മുത്തകാസുറു മറാ, അൽഹാകു മുത്തകാസുറു ഹത്താ സുർതുമുൽ മഖാബിർ എന്ന സൂറത്ത് ഒരു തവണ ഓതണം. وَقُلْ هُوَ اللَّهُ أَحَدٌ عَشَرَ مَرَّاتٍ. ഈ മൂന്ന് സൂറത്തുകൾ ഓതിയതിനു ശേഷം രണ്ട് റക്അത്തുകളിലും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഒരു പത്ത് തവണയങ്ങ് ഓതണോ. എന്നിട്ട് ആ രണ്ട് റക്അത്ത് സാദാ നിസ്കാരം പോലെ നിസ്കരിച്ച് പൂർത്തിയാക്കണം. വബഅദ സലാം യഖൂലു, സലാം കഴി, സലാം വീട്ടിയതിന് ശേഷം ഈ മനുഷ്യൻ അവിടുന്ന് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നീ സല്ലൈതു ഹാദിഹി സ്വലാത്ത, പടച്ച റബ്ബേ, ഞാൻ ഈ നിസ്കാരം നിസ്കരിക്കുകയാണ്, ഈ നിസ്കാരം ഞാൻ നിസ്കരിച്ചിരിക്കുകയാണ്. വതഅലമു മാ ഉരീദു, എന്തേ
ഞാനിത് നിസ്കരിക്കാൻ കാരണം നിനക്കറിയാമല്ലോ. ആ മനുഷ്യന്റെ കബറിലേക്ക് ഇതിന്റെ പ്രതിഫലം നീ എത്തിക്കണേ അല്ലാ. നമ്മുടെ മജ്‌ലിസിനെ, ബുർദാ മജ്‌ലിസിനെ നേതൃത്വം നൽകാൻ അമീർ അലി ജഫനിയും കൂട്ടരുമൊക്കെ ഇവിടെ എത്തി. ഇൻഷാല്ലാ ഇനി ആ ചടങ്ങ് നടക്കുകയാണ്. അല്ലാഹു തആല അവർക്കും നമുക്കുമൊക്കെ ജീവിതകാലത്ത് ഒരുപാട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയാനും അത് ആസ്വദിക്കാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാനിതങ്ങ് പറഞ്ഞ് വേഗം പൂർത്തിയാക്കി നിർത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആ രൂപത്തിൽ നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യണം. എന്നാൽ ഫയബഅസുല്ലാഹു മിൻ സാഅതിഹി, ഉടൻ തന്നെ അല്ലാഹു തആല ആരുടെ ഖബറിനെയാണോ നിങ്ങൾ കരുതിയത്, ഇലാ ഖബരിഹി, ആ ഖബറിലേക്ക് അല്ലാഹു തആല പറഞ്ഞയക്കുകയാണ്. അൽഫ മലക്കിൻ, ആയിരം മലക്കുകളെ പറഞ്ഞയക്കുകയാണ്. മഅ കുല്ലി മലക്കിൻ നൂർ വഹദിയ, ഖിയാമത്ത് നാള് വരെ ആ ഖബറിലുള്ള ഖബറാളികൾക്ക് നേരം പോക്കാക്കുന്ന ഒരുപാട് പ്രകാശങ്ങളും ഒരുപാട് സമ്മാനങ്ങളും ഈ മലക്കുകൾ മുഖേന അല്ലാഹു എത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തേ നമ്മുടെ മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് ഇങ്ങനെയൊരു നിസ്കാരം നമുക്ക് നിസ്കരിച്ചുകൂടേ? ഇത് പണ്ഡിതന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നിസ്കാരത്തിന്റെ പേര് തന്നെ സ്വലാത്തുൽ നസിഫിൽ ഖബരി, ഖബറിൽ ടൈം പാസ് കിട്ടുന്ന നിസ്കാരം എന്നാണ് പണ്ഡിതന്മാരത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അധ്യാപനങ്ങളിലൊന്നാണ് ഉമ്മാനെ പരിഗണിക്കണം, ബാപ്പാനെ പരിഗണിക്കണോ. അതിന്റെ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചത്. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അപ്പൊ യഥാർത്ഥ മഹബ്ബത്ത് ഏതാണ്? തങ്ങളെക്കുറിച്ച് പറയണം, തങ്ങളെക്കുറിച്ച് പാടണം, പറയുന്നതും പാടുന്നതും കേൾക്കണം, സദസ്സുകൾ സംഘടിപ്പിക്കണം. അത് കേവലം ഇതിൽ മാത്രം ഒതുങ്ങിക്കൂടാ. ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ആത്മീയ ചൈതന്യം നമ്മെ എത്തിക്കേണ്ടുന്നത് യഥാർത്ഥ പ്രണയത്തിലേക്കാണ്. അത് ഇത്തിബാഉ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കാനാണ്. അർഹമുർ റഹീമീനായ അല്ലാ, സാധുക്കളായ നമുക്ക് നീ അതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഈ സദസ് നീ അതിന് കാരണമാക്കണം അല്ലാ. ഉമ്മമാരെ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ വലിയ മഹദിയല്ലയോ? അദാ മിസ്രിൽ രാജകീയ പ്രൗഢിയോടെ വിശ്രമിക്കുന്ന മഹദിയാണ് ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു. ഇടക്കിടക്ക് ശിഷ്യഗണങ്ങളെ പറഞ്ഞയച്ച് ദുആ ചെയ്യാൻ ഏൽപ്പിക്കുകയാണ്. ഞാൻ മരണപ്പെട്ടാൽ നഫീസ ബീവി എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഒരവസരമുണ്ടാക്കി കൊടുക്കണം. ഷാഫിഈ ഇമാം ചെയ്ത വസീയത്താണ്. ആ ഷാഫിഈ ഇമാം അങ്ങനെ പറയണമെങ്കിൽ ആ മഹദി എത്ര വലിയ സ്ഥാനത്താണുള്ളത്? മയ്യത്ത് നിസ്കാരമെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്താണ് ശബ്ദമെന്നല്ലേ ഷാഫിഈ ഇമാമിന്റെ മേൽ മയ്യത്ത് നിസ്കരിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഷാഫിഈ ഇമാമിനെ കൊണ്ട് പൊറുത്തു കൊടുത്തു. എന്നാൽ ഷാഫിഈ ഇമാമിന് അല്ലാഹു പൊറുത്തു കൊടുക്കുകയാണ് ബിസ്സയ്യിദതി നഫീസ,
നഫീസ ബീവിയുടെ ബർക്കത്ത് കൊണ്ടാണ് അത്രയും വലിയ സ്ഥാനത്ത് നഫീസ ബീവി എത്താനുണ്ടായ കാരണം ആരാണ്? ജമീനോ സമാൻ തുമാരേ ലിയേ, മഖീനോ മകാൻ തുമാരേ ലിയേ, ചുനീനോ ചുനാ തുമാരേ ലിയേ, ബനെ ദോ ജഹാ തുമാരേ ലിയേ, താജിദാരേ മദീന സർക്കാരേ ആലം, സയ്യിദേ കായിനാത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടല്ലേ പെങ്ങളെ സ്വന്തം കൈകൊണ്ട് ഖബറ് കുഴിച്ചിട്ട് ആ ഖബറിൽ നിസ്കരിക്കുകയാണ്. അൽഫൈ ഖത്മാ, വ്യത്യസ്ത ഉദ്ധരണികളുണ്ടെങ്കിലും കാണാം 2000 ഖത്മകളാണ് ഖബറിൽ ഓതി തീർത്തത്. ഉമ്മാ നിങ്ങൾ എത്ര ഖത്മ ഓതി തീർത്തു, പെങ്ങളെ നീ എത്ര ഖുർആൻ ഓതി തീർത്തു. ആ നഫീസ ബീവിയുടെ മനസ്സിൽ ആത്മീയതയുണ്ടാകാൻ കാരണം എന്താണ്? അവിടുത്തെ ബാപ്പ അൻവർ തങ്ങളാണ്. ആ പിതാവിന്റെ പിതാവോ വെല്ലുപ്പ മകനായ ഹസനുൽ അൻവർ തങ്ങളെ എന്നും റൗളാ ഷരീഫിന്റെ അരികിൽ കൊണ്ടുപോകും. അവർ മദീനക്കാരാണല്ലോ. നിങ്ങളെല്ലാം ഒന്ന് എണീറ്റ് നിൽക്കുവോ, ഒരു 2 മിനിറ്റ് നേരം മദീനയെ പറഞ്ഞ് ഞാനങ്ങ് വേഗം നിർത്തുകയാണ്. അതാ ബാപ്പ എന്നും മകനായ ഹസനുൽ അൻവർ തങ്ങളെ റൗളാ ഷരീഫിന്റെ ചാരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എന്തേ കാരണം? യഥാർത്ഥത്തിൽ ആത്മീയത കിട്ടേണ്ടുന്നത് അവിടെ നിന്നാണ്. അത് സ്വർഗമാണ്. ജഹാ റൗസാഹെ പാക്കേ ഖൈറുൽ വറാ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹാ ജന്നത്ത് നഹീ ഹേ തോ ഫിർഔർ ക്യാ ഹേ. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന ഇടം അത് സ്വർഗമല്ലെങ്കിൽ സ്വർഗം വേറെ ഏതാണ്? അതുകൊണ്ട് തന്നെ ആ ബാപ്പയിൽ നിന്ന് മകൻ ഹസനുൽ അൻവർ തങ്ങൾ പഠിച്ചു. മഹാനവരികൾ പിൽക്കാലത്ത് കുട്ടിയുണ്ടായപ്പോ നഫീസ ബീവിയെയും ഇതുപോലെ റൗളാ ഷരീഫിന്റെ അരികിൽ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവിടുന്ന് മകൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ചരിത്രം പറയുന്നുണ്ട്, ആ നഫീസ ബീവി റളിയല്ലാഹു അൻഹുവിനെ അൻഹയെ കെട്ടാൻ പലർക്കും മോഹമുണ്ടായി. ലിദീനിഹാ, ആ മഹദിയുടെ ദീന് നോക്കിയിട്ടാണ് കെട്ടാൻ തോന്നിയത്. പക്ഷേ ബാപ്പ ഹസനുൽ അൻവർ ഒരാൾക്കും മറുപടി കൊടുത്തില്ല. അവസാനം ചോദിക്കാൻ വന്നു ഇസ്ഹാഖുൽ മുഅ്തമിൻ റളിയല്ലാഹു അൻഹു. മഹാനവരികൾ വന്നിട്ട് പറയാണ്, ഹസനുൽ അൻവർ തങ്ങളെ, നിങ്ങളെ മകളായ നഫീസ ബീവിയെ ഞാൻ കെട്ടട്ടെയോ? ഫലം യറുദ്ദ ശൈആ, അപ്പോഴും ബാപ്പ ഒന്നും പറഞ്ഞില്ല, പിതാവ് ഒന്നും മിണ്ടിയില്ല. ഒരു ഉത്തരം കിട്ടാത്തത് കൊണ്ട് ഏത് വിഷയങ്ങൾക്കും പരിഹാരമല്ലയോ? കറം കീ തജല്ലി ദിക്കാ മേരേ മൗല, മുജേ ബി മദീന ബുലാ മേരേ മൗല. ഹർ വഖത് തസവ്വുർ മേ മദീനേ കീ ഗലീ ഹോ, ഔർ യാദേ മുസ്തഫാ
sallallahu alaihi wasallam mere dil mein bhi ho ആ മദീന റൗള ശരീഫിന്റെ ചാരത്ത് പോയി നബിയേ എനിക്ക് നഫീസ ബീവിയെ കിട്ടാൻ മോഹമുണ്ട് ബാപ്പയായ ഹസനുൽ അൻവർ തങ്ങൾ പ്രതികരിക്കുന്നില്ല തങ്ങളൊന്ന് ഇടപെടണേ ഹസനുൽ അൻവർ തങ്ങൾ സ്വപ്നം കാണുകയാണ് ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനാമിൽ വന്നിട്ട് പറയാണ് മകളെ കെട്ടിച്ചു കൊടുക്കൂ ഇസ്ഹാഖുൽ മുഅ്തമിൻ തങ്ങൾക്ക് ആ കല്യാണം നടക്കുകയാണ് പിന്നീടതാ മഹദിയുടെ വഫാത്ത് അടുക്കുകയാണ് പരിശുദ്ധ റമളാനിൽ രോഗം വർദ്ധിക്കുകയാണ് ആ റമളാൻ മാസത്തിൽ വഫാത്താകാൻ അടുത്തപ്പോൾ വൈദ്യന്മാർ വന്ന് പറഞ്ഞു നോമ്പ് മുറിക്കാൻ മഹദി പറയാണ് കഴിഞ്ഞ 30 വർഷക്കാലമായി ഒരു നോമ്പുള്ളവളായി ഞാൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ എന്നോട് നോമ്പ് മുറിക്കാൻ പറയുകയാണോ എന്നെ കിട്ടൂല അങ്ങനെ ഫതുഫിയത് വഹിയ സ്വായിമാ നോമ്പുള്ളവരായി മഹദിയങ്ങ് ലോകത്തോട് വിട പറയുകയാണ് മയ്യത്ത് മദീനയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഇസ്ഹാഖുൽ മുഅ്തമിൻ തങ്ങൾ കാരണം നാട് മദീനയാണ് പക്ഷേ ഈജിപ്തുകാർ വന്നിട്ട് പറഞ്ഞു നമ്മുടെ ആ മഹദിയുടെ നഫീസ ബീവിയുടെ ജീവിതകാലത്ത് നമുക്കൊരു പ്രയാസമുണ്ടായാൽ ബീവിയോട് ദ്വാർക്കാൻ പറഞ്ഞാൽ പ്രയാസം നീങ്ങിക്കിട്ടാറുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ ഈജിപ്തിൽ മഹദിയുടെ ഖബറുണ്ടായാൽ നമുക്ക് പ്രയാസവും വരുമ്പോ ആ മഹദിയുടെ ഖബറിന്റെ അരികിൽ പോയി മഹദിയെ തവസ്സുല ചെയ്ത് ദുആ ചെയ്യാമല്ലോ എന്ത് പറഞ്ഞാലും ഭർത്താവ് ഇസ്ഹാഖുൽ മുഅ്തമിൻ തങ്ങൾ കേൾക്കുന്നില്ല സുബ്ഹാനല്ലാഹ് നീണ്ട സംഭവമാണ് ഇപ്പൊ ചുരുക്കി പറയാണ് ഒരൽ കുറഞ്ഞ ദിവസങ്ങൾ അങ്ങ് പിന്നിട്ടപ്പോ അതാ ഒരൽപ്പ സമയങ്ങളങ്ങ് പിന്നിട്ടപ്പോൾ അതാ ഭർത്താവ് പറയാണ് നിങ്ങൾ ഈജിപ്തിൽ തന്നെ എൻ്റെ ഭാര്യയെ മറവ് ചെയ്തോ അവരെല്ലാം ചോദിക്കുകയാണ് അല്ല നിങ്ങൾ ഇതുവരെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ പെട്ടെന്ന് സമ്മതിക്കാൻ കാരണോ നഫീസ ബീവിയുടെ ഭർത്താവായ ഇസ്ഹാഖുൽ മുഅ്തമിൻ തങ്ങൾ പറയാണ് ഞാനിപ്പൊ സമ്മതിക്കാൻ കാരണം എന്റെ ഭാര്യയെ എവിടെ മറവ് ചെയ്യണം എന്നതുപോലും ലോക നേതാവ് ഇടപെടുകയുണ്ടായി സ്വപ്നത്തിൽ വന്നിട്ട് എന്നോട് പറയാണ് മദീനയിലേക്ക് കൊണ്ടുവരണ്ട ഈജിപ്തുകാരുടെ മോഹം പോലെ ഈജിപ്തിലങ്ങ് മറവ് ചെയ്തോളൂ കണ്ടില്ലേ ഉമ്മമാരെ മിസ്ര് നാട്ടിൽ മൺമറഞ്ഞ നഫീസ ബീ റളിയല്ലാ ബീവിടെ ബറകത്തിനാലെ മൈക്കക്കണം യാ അല്ലാ ആ ഈജിപ്തിന്റെ രാജാത്തിയായി രാജകീയ പ്രൗഢിയോടെ കടക്കുകയാണ് അപ്പൊ ജനനം ഹബീബായ തങ്ങൾ ഇടപെടുന്നു വളർച്ച തങ്ങൾ ഇടപെടുന്നു വഫാത്ത് തങ്ങൾ ഇടപെടുന്നു കല്യാണം തങ്ങൾ ഇടപെടുന്നു മറവ് ചെയ്യൽ തങ്ങൾ ഇടപെടുന്നു അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതം എത്തിക്കാൻ കഴിയണം അർഹമുർ റഹീമീനായ അല്ലാ സാധുക്കളായ നമുക്ക് നീ അതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനേ എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക ആ രൂപത്തിൽ മുത്തനിബിദങ്ങളെ സ്നേഹിച്ച് ജീവിക്കണം സാദാത്തുക്കളെ ബഹുമാനിക്കണം ആലിമീങ്ങളെ ബഹുമാനിക്കണം സാദാത്തുക്കളെയോ ആലിമീങ്ങളെയോ
ഗ്രൂപ്പ് തിരിച്ച് താറടിക്കരുത്, ചീത്ത പറയരുത്, നിസ്സാരപ്പെടുത്തരുത്. കുടുംബ ബന്ധം ഭദ്രമാക്കണം, കുടുംബ ബന്ധം മുറിക്കരുത്. ജേഠാനുജന്മാർ തമ്മിൽ പിണങ്ങി നിൽക്കരുത്. അയൽവാസികളെ ശല്യം ചെയ്യരുത്. നാട്ടിൽ ഫിത്തനയുണ്ടാക്കരുത്, ഫസാദ് ഉണ്ടാക്കരുത്. നല്ല ഐക്യത്തോടെ മുന്നോട്ട് പോകണം. ഈമാൻ കിട്ടി മരിക്കണമെന്ന ബോധത്തോടെ ജീവിക്കണം. ഗൈബത്തും നമീമത്തും പറഞ്ഞു നടക്കരുത്. ഏഷണി പറയരുത്, കള്ളം പറയരുത്, കുറ്റം പറയരുത്, ഒരാളെയും മനസ്സ് വേദനിപ്പിക്കരുത്, അസൂയ വെച്ച് പുലർത്തത്, അഹങ്കാരം കാണിക്കരുത്. ഇങ്ങനെ എല്ലാം കൊണ്ടും നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ കഴിയണം. അർഹമുർ റഹീമീനായ അല്ലാ, പാവങ്ങളായ നമുക്ക് നീ അതിന് തൗഫീഖ് ചെയ്യണം. റഹ്മാനേ, ഇത്രയും നേരം ഈ സദസ്സിൽ ചെലവഴിച്ച സമയങ്ങൾ അത് ദുനിയാവിന് വേണ്ടിയാകാതെ ഖബറിൽ കിടക്കുമ്പോൾ നമുക്ക് നല്ല വെളിച്ചം കിട്ടാൻ കാരണമാക്കണം. റഹ്മാനേ, പലരും നമ്മെ വിട്ടുപെറിഞ്ഞിട്ടുണ്ട്. എൻ്റെ കർണാടകയിലെ മംഗലാപുരം പരിസരത്ത് BC റോഡ് പരിസരത്തുള്ള ഒരു യുവ പണ്ഡിതനായിരുന്ന തൗസീഫ് ഹിമമി അസ്സാദി കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട് നമ്മെ വിട്ടുപിറിഞ്ഞു. നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ആ കുടുംബത്തിന് നീ നല്ല ക്ഷമ നൽകണേ റഹ്മാനെ, സമാധാനം നൽകണേ റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ട് നീ ഞങ്ങളെയും ഞങ്ങളെ ഉമ്മ ബാപ്പന്മാരെ ഞങ്ങളെ ഭാര്യ മക്കള് ഉസ്താദുമാര് മുഹിബീങ്ങള് സംഘടനാ സഹപ്രവർത്തകര് ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങൾ സ്നേഹിക്കുന്നവർ നമുക്ക് ഭക്ഷണം തന്നവര് ഞങ്ങളെ വാതിന്റെ സദസ്സിൽ ഒരുമിച്ചു കൂടിയവർ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. മരണത്തിന്റെ സമയം അടുക്കുമ്പോൾ ഒരു സൂചന തന്ന് വസിയത്ത് ചെയ്യാനുള്ള അവസരം തന്ന് തിരിച്ച് കൊടുക്കേണ്ടുന്ന കടങ്ങളൊക്കെ വീട്ടിയിട്ട് പൊരുത്തപ്പെടുപ്പിക്കേണ്ടുന്നവരോടൊക്കെ പൊരുത്തം ചോദിച്ച് നല്ലവരായി മരിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനേ. പെട്ടെന്ന് നീ ഞങ്ങളാരെയും മരിപ്പിക്കല്ലേ അല്ലാ. ക്യാൻസർ ഉൾപ്പെടെ, അറ്റാക്ക് ഉൾപ്പെടെ, ട്യൂമർ ഉൾപ്പെടെ നീ ഒരു രോഗവും ഞങ്ങൾക്ക് തരല്ലേ റഹ്മാനെ. വൃക്കകളെ തകരാറിലാക്കല്ലേ അല്ലാ. ഈ ഓരോരുത്തരും ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയ നമ്മുടെ ശരീരങ്ങളിൽ എന്ത് രോഗങ്ങളുണ്ടോ, ശാരീരികമായ, മാനസികമായ, പൈശാചികമായ, റൂഹാനിയായ, സിഹിരിയായ, ഐനിയായ എന്ത് രോഗങ്ങളുണ്ടോ ഈ സദസ്സിന്റെ ബഹുമാനം കൊണ്ട് ഷിഫാ നൽകണേ അല്ലാ. ആജിലായ ഷിഫാ നൽകണേ അല്ലാ. പെട്ടെന്ന് ഷിഫാ ചെയ്ത് തരണേ അല്ലാ. ഞങ്ങളെ കടങ്ങളെ വീട്ടിത്തരണേ റഹ്മാനെ. അടുത്ത ഭാവിയിൽ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ ഞങ്ങൾക്കും മനസ്സിൽ കരുതിയവർക്കും വേണ്ടപ്പെട്ടവർക്കും തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഈ നാട്ടിൽ ഇങ്ങനെയൊരു നല്ല പരിപാടി നടക്കുമ്പോൾ ഈ സദസ്സിൽ വന്ന് സംബന്ധിച്ച മുഴുവൻ പുരുഷന്മാരുമ്മമാര് സഹോദരിമാര് ഇതുപോലെ ലൈവായി നമ്മുടെ പരിപാടി വീക്ഷിക്കുന്ന വിദേശത്തുള്ളവരും അല്ലാത്തവരും നീ ഞങ്ങളാരെയും കൈവിടല്ലേ റഹ്മാനെ. ആരെ ഞങ്ങളെ കൈവിട്ടാലും ഖാലിഖായ റഹ്മാനായ റഹീമായ ജബ്ബാറായ ഖഹാറായ വഹാബായ അല്ലാ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. ഞങ്ങളെ മനസ്സുകളിലുള്ള സകല ഹലാലായ ഉദ്ദേശങ്ങളെ നീ ഹാസിലാക്കണേ റഹ്മാനെ. ഈ പരിപാടിയോട് സഹകരിച്ചവരുണ്ട്, സമ്പത്തുകൊണ്ട് സഹായിച്ചവരുണ്ട്. ആരെല്ലാം ഏതെല്ലാം രൂപത്തിൽ സഹകരിച്ചിട്ടുണ്ടോ, ഈ വിനീതൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോൾ വാഹനം കൊണ്ടുവന്നവരുൾപ്പെടെ, ഞാനിവിടെ വരാൻ കാരണക്കാരനായ പ്രിയ കൂട്ടുകാരൻ റഷീദ് സഖാഫി ഉൾപ്പെടെ, നീ അവർക്കെല്ലാം ഖൈറ് നൽകണേ റഹ്മാനെ. ഈ വേദിയിലുള്ള അമീർ അലി ജഫനിയും അതുപോലെ കൂട്ടരും ബുറുദ
മജ്‌ലിസുകൾക്ക് നേതൃത്വം നൽകുന്നവരാണ്. നീ അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ. ഈ നാട്ടിലെ ഖബറിസ്ഥാനിൽ മറപ്പെട്ട് കിടക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും വിശിഷ്യ നാമുമായി ബന്ധപ്പെട്ടവരാരെല്ലാം മരണപ്പെട്ട് ഖബറിലുണ്ടോ, ഈ വിനീതന്റെ പിതാവ് ഉൾപ്പെടെ അവരുടെ ഖബറുകളിലേക്ക് ഈ സദസ്സിന്റെ പ്രകാശം എത്തിക്കണേ റഹ്മാനേ. ജീവിച്ചിരിപ്പുള്ള നമുക്കൊക്കെ, നമ്മുടെ ഉമ്മവാപ്പന്മാര്, ഭാര്യ, മക്കൾ, ഉസ്താദുമാര്, ഈ വിനീതന്റെ പ്രിയപ്പെട്ട മാതാവ് ഉൾപ്പെടെ എല്ലാവർക്കും നീ നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. മദീനയിൽ പല തവണങ്ങളിൽ പോകാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. മരിക്കുന്നതിനു മുമ്പ് റഹ്മത്തുൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് തവണ മനാമിൽ ഒന്ന് കാണിച്ചു തരണേ റഹ്മാനെ, കാണിച്ചു തരണേ റഹ്മാനേ. അതിനവസരം തരാതെ നിന്നിലേക്ക് നീ ഞങ്ങളെ വിളിക്കല്ലേ റഹ്മാനെ. രാത്രി കിടന്നുറങ്ങാൻ സമയമാകുമ്പോ ഉളുവെടുത്ത് ഉറക്കം വരുന്നത് വരെ സ്വലാത്തു ചൊല്ലി കിടന്നുറങ്ങാ. ആ വലിയ തൗഫീഖ് നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. അത് മുഖേന തങ്ങളെ നീ കാണിക്കണേ അല്ലാ. ഈ പാവപ്പെട്ട ഞാൻ ഇവിടെ വന്നപ്പോ, നമ്മുടെ ഇസ്മായിൽ ഖാന്റെ വീട്ടിൽ വന്നപ്പോ, അവിടെ ഞങ്ങളെ പ്രിയങ്കരായ ഖത്തറിലെ ഈത്തപ്പഴം ബാവഹാജി ആലിമീങ്ങളെയും സാധാതുക്കളെയും വലിയ ബഹുമാനത്തോടെ സ്നേഹിക്കുന്നവരാണ് എന്നെ കാണാൻ വേണ്ടി വരികയും നമ്മുടെ ദർസിലേക്കൊരു നല്ല സംഖ്യ എന്റെ കയ്യിൽ ഒരു കവറിലാക്കി തരികയും ചെയ്തു. ഇവിടത്തെ പരിപാടിക്കും ഒരു നല്ല സംഖ്യ സംഘാടകന്റെ കയ്യിൽ കൊടുത്തു. അർഹമുർ റഹീമീനായ അല്ലാഹ് അവരുടെ എല്ലാ കച്ചവടങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. പെങ്ങൾ ഇന്ന് വീണുപോയി, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ഒരു പൊട്ടലുണ്ട്, പ്രത്യേകം സദസ്സിൽ ദുആ ചെയ്യണമെന്ന് ബാവഹാജി പറഞ്ഞിട്ടുണ്ട്. ഈ സദസ്സിന്റെ ബഹുമാനം കൊണ്ട് നീ ആ സഹോദരിക്ക് കാമിലായ ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. അതുപോലെ നമ്മുടെ ദർസിനെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന പലരും നാട്ടിലും വിദേശത്തുമുള്ള പലരും ഉണ്ട്. ബഹ്റൈനിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അബുദാബിയിലുണ്ട്, കുവൈത്തിലുണ്ട്. പടച്ച റബ്ബേ അവർ ഉൾപ്പെടെ ഈ പരിപാടി ലൈവായി കാണുന്ന മുഴുവൻ ആളുകളെയും നീ ഏറ്റെടുക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين الا ورد دعاء كنت وصيت ينو واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.